आज हम लोग मती का पुस्तक से हम पढ़ेंगे। മത്തായിയുടെ സുവിശേഷം മൂന്നാം അധ്യായം പതിനഞ്ചാം വാക്യം നമുക്ക് വളരെ പരിചയമുള്ള ഒരു വാക്യമാണ്. മത്തി കാ പുസ്തക 3 കാ 15 ഏക് ബഹുത് ഹി ഹം ജാന്നേ വാല ഏക് വാക്യ ഹൈ. കർത്താവ് സ്നാനപ്പെടാൻ വന്നപ്പോൾ അതിനെ തടസ്സപ്പെടുത്തിയ യോഹന്നാൻ സ്നാപകനോട് കർത്താവ് പറഞ്ഞ ഒരു പ്രത്യേക വാക്യമാണ് നമ്മൾ ഇന്ന് വായിച്ചത്. हम लोग हमारे प्रभु जब बपतिस्मा करने के लिए आते समय में तो योहन्ना बपतिस्मा ने उनको रोका था, तो रोकने की वजह से प्रभु ने जो उसको जवाब दिया है वो है ये वाक्य। अब वाक्य नमक 15 पढ़ेंगे। यीशु ने उसको यह उत्तर दिया कि अब तो ऐसा ही होने दे, क्योंकि हमें इसी रीति से सब धार्मिकता को पूरा करना उचित है। तब उसने उसकी बात मान ली। ഇവിടെ കർത്താവ് ഒരു പ്രത്യേക പദം അവിടെ പറയുന്നുണ്ട്, എല്ലാ നീതിയും നിവർത്തിക്കാനാണ് എന്റെ സ്ഥാനത്തിലൂടെ കഴിയുന്നത് എന്ന് കർത്താവ് പറയും. എല്ലാ നീതിയും, നമ്മുടെ നമ്മൾ ആ ഓൾ എന്നുള്ളതിന് എല്ലാ നീതിയും എന്നുള്ളതിന് പ്രത്യേകിച്ച് നമ്മൾ അർത്ഥം കാണണം. तो वहां पर एक शब्द जब वहां पर बोलते समय में वहां पर प्रभु कहता है कि इसे होने दे, क्योंकि इस रीति से सब धार्मिकता पूरा होना है करके प्रभु इस तरह का एक शब्द वहां पर इस्तेमाल किया है। सब धार्मिकता यानी प्रभु के बपतिस्मा के द्वारा सब धार्मिकता पूरा होने वाला है, इसलिए यह सब धार्मिकता करके शब्द को हमें उसका खास अर्थ हमें समझना है, अलग रीति से उसे देखना है। अब हम യേശുവിനെ മരണം എന്ന് അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ സ്നാനം എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു വിശ്വാസിയുടെ സ്നാനവും യേശുവിന്റെ സ്നാനവും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. हमें एक बात समझना है कि जब यीशु का बपतिस्मा के बारे में हम देखते समय में यीशु का बपतिस्मा और बाकी विश्वासी लोग जब बपतिस्मा लेते हैं ये दोनों में बहुत फर्क है। യേശുവിന്റെ സ്നാനം അവനെ മരണത്തിന്റെ ഒരു നിഴലാണ്, क्योंकि പ്രഭു का बपतिस्मा जो है वो उनका मृत्यु का एक छाया है। എന്നാൽ ആ മരണത്തോട് നാം ഏകീഭവിക്കുമ്പോൾ നമ്മുടെ പഴയ മനുഷ്യനെ നമ്മൾ ഉരിഞ്ഞു കളയുകയാണ് നമ്മുടെ സ്നാനം കൊണ്ട് അർത്ഥമാകുന്നത്. പരന്തു ജബ് ഉസ് മൃത്യു കെ സാ ജബ് ഹം ഏക് ഹോ ജാതേ ഹൈ തബ് ക്യാ ഹോതാ ഹൈ ഹമാരാ പുരാനാ മനുഷ്യ നികൽ ജാതാ ഹൈ उस पुराना मनुष्यत्व को निकाल दिया है करके साबित करने के लिए, बताने के लिए या प्रकट करने के लिए हम बपतिस्मा लेते हैं। അപ്പോൾ യേശുക്രിസ്തു സ്നാനപ്പെടുമ്പോൾ ഈ പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളഞ്ഞില്ലെങ്കിൽ നമ്മൾ സ്വയമായിട്ട് നീതിപ്രവൃത്തികൾ ചെയ്യുകയും ദൈവത്തിന്റെ ഹൃദയാലോചന ദൈവത്തിന്റെ നീതി നിവർത്തിക്കപ്പെടാതെ പോവുകയും ചെയ്യും. तो इसके लिए जब प्रभु का उस बपतिस्मा के साथ जब हम एक होते हैं करके बोलते समय में उसमें यदि अगर हम उस बपतिस्मा में हम नहीं मरेंगे तो क्या होगा, हमारा पुराना मनुष्यत्व तभी भी रहेगा और उसी मनुष्यत्व में हम क्या करते हैं, मनुष्य हमेशा स्वाभाविक रीति से धार्मिकता के बातों को पूरा करने देखता है। अगर ये सब बातें हम लोग मैं शरीर की अनुभव से प्रभु का सब धार्मिकता के कार्य को अगर मैं पूरा करने का कोशिश करूंगा अपने बलबूते से तो क्या होगा, यहाँ पर लिखा है कि सब धार्मिकता जो पूरा होगा वो हमारे जीवन में नहीं होएगा। കർത്താവ് എല്ലാ നീതിയും നിവർത്തിച്ചുവെങ്കിൽ നമ്മൾ എന്തിനാണ് പിന്നെ നീതി പ്രവൃത്തികൾ ചെയ്യേണ്ടത്? तो अभी प्रभु ने तो सारा धार्मिकता पूरा कर दिया है करके हम पढ़ते हैं, ऐसा है तो फिर ऐसा क्यों है कि हमें धार्मिकता का कार्य करना चाहिए? फिर അപ്പൊ നമുക്ക് അതിന്റെ കാര്യം ഒന്ന് നോക്കാം. നമ്മുടെ നമ്മള് യോഹന്നാന്റെ ലേഖനം 1 യോഹന്നാൻ 2 അധ്യായം ഉസ്കേ വിഷയമേ ഹം ദേഖ്തേ ഹൈ പഹലാ യോഹന്നാ ദൂസ്രാ അധ്യായ അതിന്റെ 2 അധ്യായത്തിൽ 29 വാക്യം ഉസ്കേ 29 മേ ഹം പഠ്തേ ഹൈ യദി തും ജാന്തേ ഹോ കി വ ധാർമ്മികത ഹൈ തോ യഹ ഭി ജാന്തേ ഹോ കി ജോ കോയി ധർമ്മ കാ കാം കർത്താ ഹൈ വ ഉസ്സേ ജന്മാ ഹൈ. ഇവിടെ നോക്കുക, യേശു ക്രിസ്തു നീതിമാനാണെന്ന് നമ്മൾ ആദ്യം ഗ്രഹിക്കുകയാണ് എന്നാൽ യേശു ക്രിസ്തു മാത്രമാണ് നീതിമാൻ, യേശു ക്രിസ്തു മാത്രമേ ദൈവദൃഷ്ടിയിൽ നീതിമാൻ ഉള്ളൂ. तो वहां पर लिखा है कि यदि तुम जानते हो कि वह धार्मिक है, यानी कि क्या इस पूरा दुनिया में एक लौता जो एक व्यक्ति है जो धार्मिक व्यक्ति है जो धार्मिकता का सब बातों को पूरा करके जिया वो व्यक्ति है वो है सिर्फ और सिर्फ प्रभु यीशु मसीह, ये बात हमें जानना जरूरी है. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു എന്ത് ചെയ്തു? എല്ലാ നീതിയും നിവർത്തിച്ചു. അങ്ങനെ ഞാൻ ഗ്രഹിക്കുന്നുവെങ്കിൽ എന്റെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ നീതി വെളിപ്പെടേണ്ട അവസരങ്ങളിലെല്ലാം ക്രിസ്തു നിവർത്തിച്ച നീതി എന്നിലൂടെ വെളിപ്പെടുകയാണ് ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ ചെയ്യുന്ന നീതി എന്ന് ഉദ്ദേശിക്കുന്നത്. तो इसके लिए जब मैं देखते समय में यीशु मसीह एक वो ऐसा व्यक्ति है जिसने सारा धार्मिकता को पूरा किया, जो जैसा हमने मती में हमने पढ़ा
वो धार्मिक व्यक्ति सिर्फ और सिर्फ प्रभु यीशु मसीह है। इसलिए ये धार्मिकता का स्वभाव जो हमारे अभी जो हमसे प्रकट होना है, हमारे अंदर से प्रकट होना चाहिए, ये प्रभु यीशु मसीह का वो कार्य का बातें है या प्रभु यीशु मसीह का धार्मिकता है जो हमसे प्रकट हो रहा है करके, ये बात हमें जानना जरूरी। यही बात को प्रभु यीशु मसीह को हमारे अंदर प्रकट होकर देने को ही हम कहते हैं धार्मिकता का कार्य। नीति प्रवृत्ति स्वयं वो അത് ജഡത്തിന്റെ പ്രവൃത്തിയാണോ ന്യായ പ്രമാണത്തിന്റെ കീഴെയാണോ ദൈവം അത് അംഗീകരിക്കില്ല. തോ ജബ് ഏക് ഏക് വിശ്വാസി ഏക് വ്യക്തി ജബ് ധാർമ്മികത കാ കാര്യ കർത്തെ സമയമേ ജബ് വോ സ്വയം സേ കർത്താ ഹൈ തോ തബി ഭീ വോ ക്യാ ഹൈ വോ വ്യക്തി അപ്നാ ശാരീരിക സ്വഭാവ സേ കർത്താ ഹൈ യാ വ്യവസ്ഥാ കേ ആധീൻ ഹോകർ കർത്താ ഹൈ ഐസേ അവസ്ഥാ മേ പരമേശ്വർ ആയ ധാർമ്മികത കാ കാര്യ കോ നഹീ സ്വീകാർതാ. അപ്പോ ക്രിസ്തു എല്ലാ നീതിയും ശിരസ് എന്ന നിലയിൽ നിവർത്തിച്ച് കഴിഞ്ഞു. ഇനി ശരീരം എന്ന രീതിയിൽ, അവന്റെ ശരീരത്തിലെ അവയവം എന്ന രീതിയിൽ നമ്മളിലൂടെ ഓരോരോ സന്ദർഭങ്ങളിലും ഓരോ വിശ്വാസിയിലും ഈ നീതി വെളിപ്പെടുത്തുകയാണ് കർത്താവ് ചെയ്യുന്നത്. അവൻ ചെയ്ത നീതി, അവൻ നിവർത്തിച്ച നീതിയെ നമ്മളിലൂടെ വെളിപ്പെടുത്തുകയാണ് ഓരോ അംഗത്തിലൂടെയും. പ്രഭു യേശു മസീഹ് हमारे से इतना काम है कि वो प्रभु का धार्मिकता को प्रकट करे। तो जो धार्मिकता प्रभु यीशु मसीह ने पूरा किया, हम जो देह है वो उसको सिर्फ प्रकट करके दे रहे, ये बात को अनुमति देने के लिए हम प्रभु यीशु मसीह को हमारे तक कार्य करने के लिए हम अपने आप को समर्पण कर रहे हैं। अब यीशु कर्ताव निवृत्तिच आ नीति प्रवृत्तिकल इन भूमिल വെളിപ്പെടുത്താൻ അവരൊരു ശരീരം വേണമാണ് ക്രിസ്തുവിന്റെ സഭ എന്ന് ഉദ്ദേശിക്കുന്നത്. तो यीशु मसीह ने जो धार्मिकता को पूरा किया है, वो बात को आज इस दुनिया में प्रकट करने के लिए प्रभु को एक देह का जरूरत है, वो देह है कलीसिया। അപ്പൊ ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് അവന്റെ നീതി എങ്ങനെയാണ് നമ്മളിൽ വെളിപ്പെടുന്നത് എന്നതിനെ കുറിച്ചല്ല, അതിന്റെ ആ കൾമിനേഷൻ ഓൾ റൈറ്റസ്നെസ് അതിനോടുള്ള ബന്ധത്തിലാണ് പിന്നീട് എല്ലാ കാര്യങ്ങളും ഇരിക്കുന്നത്. तो इसके लिए आज जब मैं विषय बोलते समय में मेरा विषय इस बात पे नहीं है कि हमें प्रभु यीशु मसीह का जो धार्मिकता का मांग को जो धार्मिकता को पूरा किया है वो पूरा करने के लिए हमें अपने आप को समर्पण करना, उस विषय में नहीं, बल्कि जो मती में हमने जो शुरुआत में पढ़ा कि जो सब धार्मिकता जो उसने पूर्ति किया है वो सब धार्मिकता का विषय में वो क्या है, इस रीति से सब धार्मिकता को पूरा होना है, वो सब धार्मिकता क्या है उसके विषय में बताना चाहता हूँ। എവിടെല്ലാം ഓൾ എന്നുണ്ടോ എന്നുള്ള കാര്യം നമുക്ക് പ്രത്യേകിച്ച് മനസ്സിലാവും. ക്രിസ്തു എല്ലാ നീതി നിവർത്തിച്ചു എന്നൊരു വ്യക്തിക്ക് മനസ്സിലായില്ലെങ്കിൽ എന്റെ എല്ലാ പാവവും ദൈവം ക്ഷമിച്ചു എന്നും ആ വ്യക്തിക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. यदि कोई व्यक्ति ये बात ग्रहण नहीं करने को होगा कि यीशु मसीह ने सब धार्मिकता को पूरा किया है, ये एक विश्वासी अगर नहीं समझ पाएगा तो ये एक विश्वासी का जीवन का सभी पाप प्रभु ने उसको हटा दिया है करके ये बात भी समझ में नहीं आएगा। अपन നമ്മൾ അവിടെ ഒന്ന് യോഹന്നാൻ അതിന്റെ 1ന്റെ 7ൽ വായിക്കുന്നത് അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം എല്ലാ ഓൾ സിൻസ് എന്ന് അവിടെ പറയുന്നത്. हम वहां पर पहला योहन्ना 1 का 7 में हम शुद्ध कर मिले। यस यस यस, हमारे प्रभु यीशु मसीह यीशु का पुत्र सब पापों को से शुद्ध करता है। नी ओल എങ്ങനെ വന്നു, यहाँ पर ये सब कैसा आया? നമ്മളെ കർത്താവ് യോഹന്നാൻ സ്നാപകനോട് പറഞ്ഞ എല്ലാ നീതിയും നിവർത്തിക്കുന്നതിനോട് ബന്ധപ്പെടുത്തിയാണ് ഇരിക്കുന്നത്. അത് കണ്ടില്ലെങ്കിൽ നമുക്ക് പിന്നെയും എന്റെ പാവം എല്ലാം ക്ഷമിച്ചോ, പാവം ക്ഷമിച്ചോ, കുറച്ച് പാവം ക്ഷമിച്ചുള്ളൂ, രക്ഷിക്കപ്പെടുന്നത് വരെ ക്ഷമിച്ചുള്ളൂ, നമ്മളിൽ സംശയമുള്ളവാൻ കാര്യം ക്രിസ്തു നിവർത്തിച്ച ഓൾ എന്നതിനെ കുറിച്ചുള്ള ജ്ഞാനമില്ലാത്തത് കൊണ്ടാണ്. തോ ഈ സബ് പാപ് ജോ ഹേ ഈ ജോ സബ് പാപോ കോ ശുദ്ധ കിയാ ഹേ കർകെ ഈ വാസ്തവ മേ യഹാ अपना लहू से सब पापों को शुद्ध कैसे कर सकता है, इसका आधार वही है जब प्रभु ने
कहा कि सब धार्मिकता को पूरा किया, क्योंकि ये सब धार्मिकता का मांग जो पूरा करते समय में हमारे जीवन का सभी पापों को प्रभु शुद्ध किया है। इसलिए जब ये बात अगर समझ में नहीं आएगा, सब करके विषय को समझ में नहीं आता, तो विश्वासी हमेशा शंका में आता है और सोचने लगता है क्या प्रभु ने सचमुच मेरा पूरा पाप को माफ किया है क्या, क्या सब हुआ है क्या, या आधा ही है क्या। इस तरह का शक शैतान उसके जीवन में लाता है, क्योंकि ये सब शब्द का सही रीति से समझा नहीं है। इसके लिए യേശു അവിടെ നീതി നിവർത്തിക്കുന്നത് നമുക്ക് വേണ്ടിയാണ്, സഭയ്ക്ക് വേണ്ടിയാണ്, കർത്താവിന് വേണ്ടിയല്ല. കാരണം കർത്താവിനെ സ്ഥാനപ്പെടേണ്ടയോ മരിക്കേണ്ടയോ ആവശ്യമില്ല. യേശു യഹാ പർ സബ് ധാർമ്മികത കോ പൂരാ കർനാ ഹൈ കർകെ ബോൽതെ സമയ മേ വോ ഖുദ് കേ ലിയേ നഹീ പൂരാ കർ രഹാ, ക്യോംകി ഉൻകോ സറത് നഹീ, ഉൻകോ മർനാ പാപ് കാ ക്ഷമാ കേ ലിയേ, ഉൻകോ ഖുദ് കാ ഉൻകോ ഉൻകോ ഖുദ് കേ ലിയേ കോ സറത് നഹീ ഹൈ, വോ ഹമാരേ ലിയേ ഹൈ ജോ കിയാ ഹൈ. അപ്പോൾ യേശു ക്രിസ്തു എല്ലാ നീതിയും നിവർത്തിച്ചതുകൊണ്ട് ദൈവം എന്നിൽ ഭാഗികമായി പ്രവർത്തിക്കുമ്പോൾ അത് അനീതിയായി ദൈവം ചെയ്യുന്നതെല്ലാം പൂർത്തീകരിക്കപ്പെട്ട के बोलते समय में मैं क्या मुझे और मेरा सब पाप को उसने क्षमा नहीं किया, एक में हो जाएगा वो अनिधि हो जाएगा ना इंसाफ हमारा धार्मिकता को पूरा किया है, जिसमें मेरा जरूरत के विषय के जो भी बातें हैं वो सब बातों को प्रभु ने पूरा किया है। उसमें നമുക്ക് ഒരു വാക്യം കൂടി നോക്കാം അതിനുള്ള ബന്ധത്തിൽ, इसके विषय में हम लोग और एक वाक्य कम देखेंगे। 16 മാത്രമായി മതി, സിർഫ 16 में हम देखते हैं। पर मुझ पर इसलिए दया हुई कि मुझ सबसे बड़े पापी में यीशु मसीह अपनी पूरी सहनशीलता दिखाए कि जो लोग उस पर अनंत जीवन के लिए विश्वास करेंगे उनके लिए मैं एक आदर्श बनूं। ഇവിടെ പൗലോസ് ഏത് കാര്യത്തിലാണ് ദൃഷ്ടാന്തമായിരിക്കുന്നത്? യഹാ പർ പൗലോസ് യഹാ പർ കിസ് ബാത് പേ ദൃഷ്ടാന്ത ഠഹരായാ ഹൈ? പൗലോസ് പറയുകയാണ് ഞാൻ എല്ലാ പാപികളിലും ഒന്നാമനാണ്. പൗലോസ് കഹതാ ഹൈ കി മൈ സബി പാപിയോ മേ സേ മൈ പഹലാ പ്രഥം ഹൂ. അങ്ങനെ ആ ഒന്നാമനായ എന്നിൽ तो ये मैं जो सब में से मैं जो पापी हूँ, सकल दीर्घक्षमा അവിടെ ഒരു വോൾഡ് കണ്ടോ, वहां पर भी देखो पूरी सहनशीलता करके दिखाया, पूरा यानी कि सब सहनशीलता, इसमें भी देखो एक पूरा यानी सब सहनशीलता करके शब्द आया है पूरा। हाँ, अब ദൈവം എന്നോട് ക്ഷമിച്ചപ്പോൾ എങ്ങനെ ക്ഷമിച്ചു? उसने प्रभु ने जब मुझसे क्षमा किया तो कैसा किया? കാരണം ഞാൻ ഒരു കാര്യം മനസ്സിലായി, ഞാൻ പാപികളിൽ ഒന്നാമനാണ്, क्योंकि मैं एक बार समझ में आया कि मैं पापी में मैं पहला हूं। അപ്പോൾ എല്ലാ പാപികളിലും അവൻ ഒന്നാമനാണെന്നുള്ള കാര്യം ഗ്രഹിച്ചപ്പോൾ ദൈവം അവനോട് എന്ത് ചെയ്തു? ദൈവത്തിന്റെ എല്ലാ കൃപയും എല്ലാ അനുഗ്രഹവും അവന് കൊടുക്കുകയാണ്. കാരണം ദൈവത്തിന്റെ കൃപ നമുക്ക് ലഭിക്കുന്നത് നമ്മുടെ അയോഗ്യതയുടെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ദൈവത്തിന്റെ കൃപ ലഭിക്കുന്നത്. तो इसके लिए जब वो पौलोस जब हम एहसास करते हैं कि हम पौलोस ने जब एहसास किया कि वो सब पापियों में से वो प्रथम है, यानी कि वो सबसे बड़ा है या सबसे पहला है, वो सब पापियों में जैसा जितना उसने अपने आप को नीचा दिखाकर उसने समझने लगा, जिसके वजह से क्या होगा, प्रभु का सब प्रकार का अनुग्रह या पूरी प्रकार का अनुग्रह, पूरा प्रकार का सहनशीलता, सब प्रकार का स्वर्गीय आशीष प्रभु ने उस पौलोस के ऊपर उंडे लगा, क्योंकि वो बात का फायदा उसको समझ में आया, जितना बड़ा वो पापी है उतना प्रभु का बड़ा अनुग्रह उसको मिला। ഞാൻ മുഴുവനും എൻ്റെ ആത്മാവും ദേഹിയും ശരീരവും കംപ്ലീറ്റ് എൻ്റെ ജനനം മുതൽ മരണം വരെയും ഞാൻ പൂർണ്ണമായും അല്ല ഓൾ ആ കംപ്ലീറ്റ് സിന്നർ ആണെങ്കിൽ, ഭാഗികമായി സിന്നർ അല്ല, കുറച്ച് പാപമേ ചെയ്തുള്ളൂ അങ്ങനല്ല, പിന്നെയോ എല്ലാത്തിലും ഞാൻ പാപിയാണെങ്കിൽ ദൈവത്തിന്റെ മുഴുവൻ ക്ഷമയും ദൈവം ക്രിസ്തുവിൽ എനിക്ക് പകരുന്നു തരികയാണ്. मैं इसके लिए जब मैं सबसे बड़ा पापी हूँ बोलते समय में मतलब क्या, मेरा जीवन से लेकर अंत तक, मेरा जन्म से लेकर मृत्यु तक का मैं, मेरा पूरा जीवन का मैं एक पापी हूँ, मैं सब मेरा सब जीवन में मैं शुरुआत से अंत तक अगर मेरा पापी मैं पापी हूँ करके एहसास है, तो उसी तरह प्रभु यीशु मसीह मेरा छुटकारे का विषय में का सारा दाम उन्होंने चुका कर मेरा जीवन का सभी बातों में प्रभु ने उसको छुटकारा का दाम दे दिया है। इधर पाठ
സത്യമാണ്. കാരണം ഇതൊരു ദൃഷ്ടാന്തമായിട്ട് എനിക്ക് ചെയ്തു എന്ന് കാണിച്ചു തരികയാണ്. കാരണം എനിക്ക് അങ്ങനെ ചെയ്തെങ്കിൽ നിങ്ങൾക്കും അങ്ങനെ ദൈവം ചെയ്യുമെന്ന് ക്രിസ്തുവിൽ ഉള്ള ആ ദൈവത്തിന്റെ ദീർഘക്ഷമയെ, അല്ലെങ്കിൽ എല്ലാ ദീർഘക്ഷമയെയും കാണിക്കാനായിട്ട് പൗലോസിനെ തന്നെ ഒരു ദൃഷ്ടാന്തമായിട്ട് കാണിക്കുക. यहाँ पर पौलोस अपने आप को एक दृष्टांत के रूप में इस्तेमाल करके कहता है कि देखो ये समझो कि अगर प्रभु ने मेरे साथ ऐसा किया है तो सब लोगों के साथ ऐसा किया है करके करके बोलकर, क्योंकि मुझ जैसे बड़े पापी को अगर प्रभु माफ किया है वो उसी तरह वो अपने पूरी सहनशीलता से सबको किया है करके इस तरह बोलकर अपने आप को छाया के रूप में इस्तेमाल करता है. वो पौलोस कुछ पाप क्षमितु मत पाप या प्रवृत्ति क्षमिका अगर भाग्य ഒരു നീതിയെ കുറിച്ചല്ല ദൈവദാസനെ വെളിപ്പെടുത്തി കൊടുത്തത്. ദൈവത്തിന്റെ പൂർണ്ണ സകല നീതിയും ക്രിസ്തു നിവർത്തിച്ചത് കൊണ്ട് ദൈവത്തിന്റെ എത്രത്തോളം ദീർഘക്ഷമയുണ്ടോ അത് മുഴുവനും പൗലോസിന് വിശ്വാസത്താൽ പൗലോസ് നേടിയെടുത്തു. इसके लिए यहाँ पर हम देखते समय में जो पौलोस के जीवन में ऐसा नहीं है कि पौलोस का आधा पाप को प्रभु ने क्षमा कर दिया है, बाकी मुझे धार्मिकता का कार्य करना पड़ेगा, मुझे कुछ मेहनत करना पड़ेगा, पसीना बहाएगा तो ही मुझे क्षमा करेगा, ऐसा नहीं है. बल्कि प्रभु ने जब उसको क्षमा करते समय में प्रभु यीशु मसीह ने उनके प्रभु के जीवन में प्रभु में जितना भी सहनशीलता है वो पूरा का पूरा सहनशीलता पौलोस के ऊपर दिखाकर उसको पूर्ण रीति से उसको क्षमा किया और छुटकारा दिया. എന്നാൽ ക്രിസ്തു നിവർത്തിച്ച നീതിയുടെ പൂർത്തീകരണം പൗലോസിനെ കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ അവന് ഭാഗികമായിട്ടുള്ള ക്ഷമയെ പ്രാപിക്കാൻ കഴിയുള്ളൂ. കാരണം അവന് അത്രത്തോളമുള്ള വിശ്വാസത്തിന്റെ ഉറപ്പ് കിട്ടത്തില്ല. കാരണം അയ്യോ ഞാൻ ഒരുപാട് പാപം ചെയ്തു പോയി, ആയതുകൊണ്ട് എന്നോട് ദൈവം കരുണ കാണിക്കുമോ എന്നൊരു സംശയത്തിൽ നിൽക്കുകയുള്ളൂ. എന്നാൽ ഇവിടെ ക്രൂശിൽ ക്രിസ്തു നിവർത്തിച്ച വേലയുടെ പൂർണ്ണ നിശ്ചയം എനിക്ക് മനസ്സിലായപ്പോൾ ധൈര്യത്തോട് പറയുകയാണ്, ദൈവത്തിന്റെ മുഴു ക്ഷമയും എന്നോട് കാണിക്കാൻ ദൈവത്തിന് കൃപ തോന്നി. इसके लिए अगर परंतु पौलोस के जीवन में अगर पौलोस प्रभु यीशु मसीह का ये संपूर्णता का कार्य प्रभु ने जो पूरा पूरा किया हुआ कार्य के विषय में अगर पौलोस को अगर देखने नहीं मिलता था, समझ में नहीं आता था तो उसको जीवन में बहुत शक आता था, देखो क्या प्रभु ने सचमुच मेरा पूरा पाप क्षमा किया है, क्या पूर्ण छुटकारा मिला है क्या, इस तरह का शक से वो जीता था. परंतु ऐसा नहीं है, पौलोस को ये एहसास हुआ कि वो पूर्ण रीति से उसको पूर्ण रीति से कार्य किया है प्रभु यीशु मसीह में करके उसको मालूम पड़ा. കർത്താവ് യോഹന്നാൻ സ്നാപകനോട് പറഞ്ഞ ആ എല്ലാ നീതിയും നിവർത്തിക്കണം എന്ന ആവശ്യമാണെന്ന് പറഞ്ഞതിന്റെ ഗൗരവം നമ്മളൊന്ന് മനസ്സിലാക്കണം. അത് എത്രയോ ഗൗരവമുള്ള ഒരു കാര്യമാണ്. इसके लिए जब प्रभु ने जब योहन्ना से कहा कि तुझे अभी अभी होने दे क्योंकि इससे सब रीति का सब धार्मिकता पूरा होगा करके ये उचित है करके बोलते समय में इसका गंभीरता अभी आप समझ रहे हैं करके मैं विश्वास करता हूँ. ഓ വേദപുസ്തകത്തിൽ ഇനി എവിടെയെങ്കിലും ഓൾ എന്നൊരു പദം കണ്ടിട്ടുണ്ടെങ്കിൽ അത് എന്റെ സ്വന്തമാക്കണമെങ്കിൽ ക്രിസ്തു എല്ലാ നീതിയും നിവർത്തിച്ചു എന്ന് കാണാത്തവർക്ക് കഴിയില്ല. इसके लिए ബൈബിൾ में जहां पर भी सब करके या पूरा करके शब्द लिखा रहेगा उसका लाभ अगर उठाना है, उसका आशीष अगर मुझे उठाना है तो प्रभु ने मेरे लिए जो सब कार्य किया है वो देखे बगैर मैं बाकी वचनों का आशीष मैं उठा नहीं पाऊंगा. അപ്പോൾ ക്രിസ്തു അവിടെ നമുക്ക് ഇനി പഴയ നിയമത്തിൽ നിന്ന് നമുക്ക് ഒരു വാക്യം വായിക്കുമ്പോൾ പഴയ നിയമത്തിലെ വിശുദ്ധന്മാരും ഇതുപോലെ ക്രിസ്തുവിനെ ഈ അർത്ഥത്തിൽ കണ്ടിരുന്നു, ഗ്രഹിച്ചിരുന്നു. പുരാണ നിയമേ ഭീ അജാ അഗർ ഹം ലോഗ് ബാക്കി പഠേംഗേ തോ പുരാണ നിയമേ ഭീ ഇസ് പ്രഭു കോ ഇസ് രീതി സേ സബ് ബാതോ മേ ഉൻ ലോഗ് നേ ദേഖാ ഹൈ കർകേ ഹം ദേഖ് സക്തേ ഹൈ. കാരണം അവർ അർപ്പിച്ച യാഗത്തിൽ ക്രിസ്തു വരുത്തുന്ന യാഗത്തിന്റെ നിശ്ചയത്തെ കുറിച്ച് അവർക്ക് അറിയാമായിരുന്നു. ക്യോകേ പുരാണ നിയമ കേ വിശ്വാസി ലോഗ് ജാൻതേ തേ കി ജോ ബലിദാൻ വോ ലോഗ് കർ രഹേ വോ ആനേ വാലാ മസീഹ കാ പൂർണതാ കാ ഹൈ കർകേ യേ ബാത് കാ ഭരോസാ ഉൻകോ താ. നമുക്ക് ഒരു വാക്യം വായിക്കാം. एक वाक्य हम पढ़ेंगे. നമ്മള് സങ്കീർത്തനം 57:2 നമ്മള് ഭജൻ സംഹിത ഉസ്കാ 57 കാ 2 മേ ഹം ദേഖ്തെ ഹൈ. മൈ പരമ പ്രധാന പരമേശ്വർ കോ പുകാരുംഗാ ഈശ്വര കോ ജോ മേരേ ലിയേ സബ് കുച്ച് സിദ്ധ കർത്താ ഹൈ. ഇവിടെ ദൈവദാസൻ എന്തൊക്കെയാണ് അർത്ഥമാക്കുന്നത് നമുക്ക് അറിയില്ല, ദൈവാത്മാവിന് മാത്രമേ അറിയുള്ളൂ. यहाँ पर जब प्रभु का दास बोलते हैं समय में वो किस अर्थ से वो कह रहा है वो हम सही रीति से नहीं जानते, सिर्फ पवित्र आत्मा जानता है. अनेक विशुद्धन्मार ई कार्यम वाक्य एडुत्तिट्टे नम्मुडे भौमिक विषयत्तिले नम्मुडे कुञ्ञुंगळुडे विद्याभ्यासम वीड अल्लेंकिल भौमिकमाय कार्यंगळ एल्लाम निवृत्तिक्कुम एन्न निलयिल ओरु परिधि वच्चुकोंड ई वाक्यत्ते व्याख्यानिक्कुकयुम प्रसंगिक्कुकयुम चेय्युन्नत ഞാൻ കേട്ടിട്ടുണ്ട്. परंतु मैंने बहुत विश्वासियों को, बहुत प्रभु के दासों को, संतों को
वो लोग ये वाक्य को पकड़कर वो ये कहता है कि प्रभु मेरे लिए सब कुछ कर सकता है, सिद्ध कर सकता है बोलकर ये वाक्य लेकर अपने शारीरिक बातों के लिए, मेरा बच्चों का पढ़ाई, मुझे नौकरी मिलेगा, विदेश जाने मिलेगा, ये बातें होगा, वो बातें होगा, इस तरह संसार की बातों को सीमित कर ये वाक्य को लेकर संसार की बातों को बोलकर ये वचन को सीमित करता है। ऐसा बहुत से प्रचारों को मैंने सुना हूं। दैव स्नेहत्तिൽ ഒരു ദൈവവൈദ്യനെ വേണ്ടി ദൈവം അവനെല്ലാം ചെയ്യുന്നു എന്നുള്ളത് സത്യം തന്നെയാണ്. പക്ഷെങ്കിൽ ഒരു സ്പിരിറ്റ് നമ്മുടെ ആത്മീയ ആവശ്യത്തോടുള്ള ബന്ധത്തിൽ അതാണ് ആദ്യം ദൈവം നമ്മളെ നിവർത്തിക്കുന്നത്. ആദ്യം തന്നെ സ്വർഗരാജ്യവും അതിന്റെ നീതിയോടുള്ള ബന്ധത്തിൽ നമുക്ക് വേണ്ടി നിവർത്തിക്കുന്നതിനുള്ള ബന്ധത്തിലാണ് ഭൗമിക വിഷയത്തിൽ ദൈവം ഇടപെടുന്നത്. तो इसके लिए हमें ये बात तो सच है कि प्रभु हमारे विश्वासी का जीवन में आने वाला उसका सब शारीरिक अवस्था के विषय में भी प्रभु देखभाल करता है, ये बात उसमें सच है। परंतु ये बात किसके आधार पर है? वो उसका राज्य और धार्मिकता का खोजने के विषय में है। अगर वो विश्वासी का जीवन में प्रभु अगर संसार का बातें कुछ देते समय में प्रभु का राज्य का धार्मिकता का विषय में अगर पूर्तिकरण हो रहा है तो प्रभु उसको मदद करेगा, उसको बाद में वो सब बातों का सिद्ध करेगा। നമുക്ക് പൂർണ്ണമായും ദൈവത്തിലുള്ള കോൺഫിഡൻസ്, എനിക്ക് ദൈവസന്നിധിയിൽ എന്നോട് ദൈവം എന്ത് ഡിമാൻഡ് ചെയ്യുന്നോ അതെല്ലാം ദൈവം തന്നെ എനിക്ക് നിവർത്തിച്ചു തരുന്നു എന്നുള്ളതാണ് ഇവിടെ ഭക്തന്മാര് മനസ്സിലാക്കിയത്. परंतु हमें एक बात समझना है, परमेश्वर की उपस्थिति में हमारे किस बात का हियाव है, किस बात का धैर्य है कि परमेश्वर ने जो कुछ बातें मांग किया है वो बात को पूरा मांग का पूरा करने के लिए भी हल प्रभु ये परमेश्वर ही दे रहा है करके ये बात का विश्वास सब विश्वासियों को पुराने नियम में भी था। कारण अवर अर्पिक्कुन्न यागत्तिल आ अंज यागत्तिल ओरु पूर्णता अवर कंडिरुन्नु। क्योंकि वो पुराने नियम में जब भी वो पांच बलियों को लोग अर्पण करते समय में वो पांच बलियों में पूर्णता को देखते थे। അവിടെ ഏഴ് പ്രാവശ്യം രക്തം ദൈവസന്നിധിയിൽ തളിക്കുന്നത് കൊണ്ട് ദൈവത്തിന്റെ നീതിയുടെ പ്രവൃത്തി പൂർണ്ണതയുള്ളതായി അവർ കാണുന്നു. क्योंकि सात बार अंदर जाकर लहू छिड़कना पड़ता था, सात का संख्या हम जानते हैं, वो सिद्धता और पूर्णता को दिखाता है। इस तरह सात बार छिड़कने से परमेश्वर का कार्य को उन लोग ने पूर्तिकरण किया है, पूर्ण हो गया करके ये बात वो बलिदान से वो लोग अर्पण करते समय में समझते थे। അപ്പൊ ഈ സകലോന്ന് പറയുമ്പോൾ ആത്മീയ ഒന്നാമത് വരികയും ഭൗമിക രണ്ടാമത് വരികയും ചെയ്യുമ്പോൾ ദൈവത്തിന് നമ്മളിൽ ആത്മീയമായതും ഭൗമികമായതും നിവർത്തിക്കാൻ ദൈവത്തിന്റെ ആ നീതിക്കനുസരിച്ച് നമ്മൾ കീഴ്പ്പെട്ട് കൊടുക്കുകയാണ്. तो इसके लिए जब इस वाक्य में हम पढ़ते समय में कि वो सब कुछ सिद्ध करता है बोलते समय में ये सब कुछ में सबसे पहली बात आत्मिक बातें आता है और उसके बाद शारीरिक बातें आता है करके ये बात को देखकर जब अगर ये वाक्य को समझेंगे तो तब वो प्रभु का धार्मिकता का वो बातें पूरा होता है। ഇങ്ങനെ സകലവെന്നുള്ള അനേക വാക്യങ്ങളുണ്ട്, നമ്മൾ അതെല്ലാം എടുക്കുന്നില്ല, നമ്മൾ ഉദാഹരണത്തിന് വേണ്ടി മാത്രം എടുത്തുന്നേ ഉള്ളൂ. इस तरह सब कुछ करके जब वाक्य पढ़ते समय में ऐसा बहुत सा सब कुछ या पूरा करके वाक्य है, परंतु हम सब वाक्य नहीं लेना चाहते, बस उदाहरण के लिए मैंने बताया। इस्राएल मुझु सभा नमक 87 संकीर्तन 7 वाक्य कोड वाईगा हम लोग वही 57 का 87 ले 87 87 वेल 7 आ 87 का साथ में अगर हम देखेंगे तो हमारे सब छोटे जी में पाए जाते हैं। संकीर्तन 87 वेर्स 7 87 का साथ पढ़ेंगे। हमारे सब सोते तुझी में पाए जाते हैं। हाँ यस यस अबड़ा का अबड़े प्रत्येक पदांग उन्होंने ऐडाम वाक्य तले आदेन्दे आदे ऑल माय स्प्रिंग्स एलेगले ऑल माय सोर्सेस ऑल माय फाउंडेशन अगर मैंने उन्हें और याक्या निकाल ट्रांसलेट किया तो सब सोता करके बोलते हैं समय में मेरा सारा सोता यानी कि मेरा सारा शुरुआत मेरा सारा आरंभ मेरा सारा सोता तो किस रीति से भी हम लोग उसको वर्णन कर सकते हैं। मेरा सारा सोता यानी कि मेरा जो भी सभी बातें आधा परमेश्वर से होता है फिर आधा मुझसे होता है ऐसा नहीं है। നമ്മൾ സാധാരണ വിശ്വാസികളുടെ അല്ലെങ്കിൽ സാധാരണ നോമിനൽ ക്രിസ്ത്യൻസിന്റെ ഇടയിൽ പറയുന്ന ഒരു കാര്യമാണ് ദൈവം പാതി മനുഷ്യൻ പാതി. हम लोग स्वाभाविक रीति से जो जो संसारिक विश्वासी है जो नामदारी विश्वासी लोग वो लोग इस तरह बोलते हैं परमेश्वर ने आधा काम किया है बाकी काम हम करेंगे आधा परमेश्वर आधा मनुष्य। परंतु परमेश्वर की उपस्थिति में ऐसा कुछ नहीं है क्योंकि परमेश्वर जो भी कार्य करता है वो पूर्ण करता है संपूर्ण करता है। പക്ഷേ രണ്ടു കൂട്ടം ആൾക്കാർക്കാണ് അത് പറയാൻ കഴിയുന്നതെന്നാ പറയുന്നത്, അവിടെ അവിടെ സംഗീതക്കാരും നൃത്തക്കാരും। तो वहां पर दो प्रकार के लोग हैं जो ये गवाही देते हैं, एक है गायक है और एक गवाही
और नृत्य करने वाले പഴയ നിയമത്തോടുള്ള ബന്ധത്തിൽ കിന്നരം കൊണ്ടും അതുപോലെ സംഗീത ഉപകരണങ്ങളും കൊണ്ട് പാട്ട് പാടി ദൈവസ്ഥലം ആനന്ദിക്കുക ആനന്ദത്തിന്റെ മൂർച്ചയിൽ അവർ വരുമ്പോൾ അവര് ഡാൻസ് ചെയ്യുക ഇത് പഴയ നിയമത്തിന് ഒരു രീതിയാണ് പുരാണ നിയമം മേം ദേഖ്തേ ഹേ പുരാണ നിയമം കാ ഏക് രീതി താ जब वहां पर उन लोग को आनंद प्रकट करते समय में या आराधना करते समय में वो लोग गाना गाते थे और नृत्य करते थे क्योंकि इससे वो लोग बताते थे कि हम लोग परमेश्वर में आनंद है करके ये पुराना नियम का एक रिवाज था संतोष क्योंकि और वो लोग इस तरह का नृत्य करके गाते वो लोग क्या बोल रहे हैं कि हमारा सब बातों का श्रोता प्रभु से आता है അത് അപ്പോൾ ഈ നിലയിൽ ആത്മീയമാണെങ്കിലും ഭൗമികമാണെങ്കിലും ഒന്നാം സ്ഥാനം ആത്മീയമായ കാര്യത്തിന് അല്ലെങ്കിൽ സ്വർഗീയ കാര്യത്തിന് ദൈവത്തിന്റെ നീതി വിശുദ്ധി ദൈവം എന്ത് ഡിമാൻഡ് ചെയ്യുന്നു അത് ആദ്യം ദൈവം തന്നെ നമുക്ക് വേണ്ടി നിവർത്തിക്കുന്നു ആത്മീക ഹോ യാ ശാരീരിക ഹോ ഹമാരെ ജീവൻ കാ സറൂറത്ത് കാ സബ് ബാത്തേ ജോ പരമേശ്വർ ഹംസെ മാംഗ് കർത്താ ഹൈ ജോ ഭീ പരമേശ്വർ ഹംസെ ആത്മീക ബാത്തോ കാ മാംഗ് കിയാ ഹൈ വോ സബ് പരമേശ്വർ ഹി ഹൈ ജോ ഹമേ ദേതാ ഹൈ ആത്മീക രീതി സേ പൂരാ കർനേ കേ ലിയേ യാനി കി ധാർമികതാ കാ വിഷയ പവിത്രതാ കാ വിഷയ മേ ധാർമികതാ കാ വിഷയ മേ യേ സബ് പ്രഭു ഹി ഹൈ ജോ ഹംകോ ദേതാ ഹൈ ഇവിടെ രണ്ട് രീതിയിലാണ് നമ്മൾ ആ വാക്യത്തിന്റെ ഇത് മനസ്സിലാക്കേണ്ടത് ഇസ്കേ ലിയേ ദോ അർത്ഥ സേ ഹമേ യേ ഇസ് വാക്യോ കാ ഹമേ സമജ്നാ ഹൈ മൈ സ്പ്രിംഗ്സ് എന്ന് പറയുന്നത് അപ്പോൾ എന്റെ എന്ന് പറയുന്നത് ഒരു വ്യക്തിപരമായ ഒരു അനുഭവമാണത് അംഗ്രേജി വ്യക്തിഗത അപ്പോൾ തന്നെ സിംഗേഴ്സ് ആൻഡ് പ്ലേയേഴ്സ് കാരണം സംഗീതക്കാർ നൃത്തം ഫ്ലൂറിലാണ് ഉപയോഗിച്ചിരിക്കുന്നത് കോർപ്പറേറ്റ് ആയിട്ടും അവർ പറയുകയാണ് ഞങ്ങളുടെ സ്രോതസ് മുഴുവനും ദൈവത്തിൽ നിന്നാണ് അപ്പൊ വ്യക്തിപരമായിട്ടും കോർപ്പറേറ്റ് ആയിട്ടും അവർ മനസ്സിലാക്കിയ ഒരു സത്യം ഞങ്ങളുടെ സ്രോതസ് മുഴുവനും ഞങ്ങളുടെ കർത്താവിൽ നിന്നാണ് और उतना ही नहीं जो गायक है या जो गवाही है और जो नृतक है वो लोग दोनों मिलकर दोनों झुंड लोग मिलकर कहते हैं हमारे सब श्रोते यानी कि एक व्यक्तिगत रीति में भी कहा गया तो वो हमारे विषय में है और यानी कि और जब झुंड मिलकर आते समय में भी वो हमारा शब्द इस्तेमाल करके वो कहता है कि क्योंकि वो सबके लिए वो श्रोता प्रभु की ओर से है परंतु ये बात उनको कैसे समझ में आया യാഗപീഠത്തിൽ നിന്നാണ് ഒരു കാളയെ അവര് പാപത്തിന് വേണ്ടി ഒരു പാപം ചെയ്യുന്ന വ്യക്തി സമാപനം കൂടാരത്തിന് മുമ്പിൽ മഹാപുരോഹിതന് മുമ്പിൽ കൊണ്ടുവന്ന് ഒരു പാപി ആ മൃഗത്തെ അറക്കുമ്പോൾ ആ മൃഗം ചാകുന്നത് കാണുമ്പോൾ അവൻ പറയുകയാണ് ദൈവം തന്റെ നീതി എനിക്ക് വേണ്ടി നിവർത്തിച്ചു മുഴുവൻ നീതി നിവർത്തിച്ചു എന്നുള്ളത് ക്രിസ്തു നിവർത്തിക്കുന്ന യാഗത്തിന്റെ നിഴലായിട്ട് അവർ കാണുകയാണ് ബലിദാന കർണേ സമയം तो जब भी कोई भी इसराइली पुराने नियम है जिसने अधर्म या पाप किया रहेगा वो लोग पाप बलि के लिए उस समय पाप बलिदान के लिए वो लोग एक बलि को लेकर आते थे वो पशु को लेकर आते समय में जब वो महायाजक पशु को वेदी में जब उसका गला काटते समय में तो वो पशु तड़पते रहता है ये तड़पते हुए देखकर वो इसराइली वो अर्पण करने वाला व्यक्ति क्या बोलता है कि ये जो बछड़ा मर रहा है ये गाय जो मर रहा है वो मेरे लिए मर रहा है इसमें से परमेश्वर का धार्मिकता मेरे जीवन में पूरा हो रहा करके वो बलि मरते समय में वो देखकर विश्वास करता है അപ്പോൾ ദൈവം അവന്റെ പൂർണ്ണ നീതി ദൈവത്തിന്റെ സന്നിധിയിൽ അവന്റെ അവന് വേണ്ടി ഒരു വിശ്വാസിക്കു വേണ്ടി നിവർത്തിച്ചു എന്ന് ഒരു വിശ്വാസം വിശ്വസിക്കുമ്പോൾ പിന്നെ ഒരു അനുഗ്രഹവും അവനെ തടസ്സപ്പെടുത്തുവാൻ കഴിയാതെ വണ്ണം ദൈവം അവനോട് കൃപ കാണിക്കുകയാണ് प्रभु का जो सारा धार्मिकता है जो पूरा हुआ है वो इस विश्वासी के लिए है करके जब वो विश्वासी को समझ में आता है तो उसका जीवन में आने वाला सभी आशीषों का कोई भी रुकावट उसको रोक नहीं सकता बल्कि सारा आशीषों का आशीष का वो फायदा उठाते रहेगा നമ്മള് വചനം വായിക്കുമ്പോൾ ഓൾ എന്നുള്ള ഒരു പദം കാണുമ്പോൾ ഈ അർത്ഥത്തിൽ കാര്യങ്ങൾ കാണണം കാരണം ദൈവം ഒന്നും ഭാഗികമായിട്ട് ചെയ്യുന്നില്ല എല്ലാം അവനിൽ നിന്നാണ് വരുന്നത് എല്ലാ സ്പോർട്സും അവനിൽ നിന്നാണ് इसके लिए जब भी हम लोग वचन पढ़ते समय में जहां पर भी हम सब करके शब्द हम लोग देखते हैं या पूरा या संपूर्ण रीति सब बातें ऐसा सब करके शब्द पढ़ते समय में सब वहां सब जगह पर हमें ये अर्थ हमें समझना है कि प्रभु का सब बातों का अनुग्रह हमारे ऊपर है वापस नए नियम में आते समय में दैवत्तिन्റെ ദാസൻ പറയുകയാണ് സ്വർഗ്ഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും എന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു അവിടെ ഓൾ ഹെവൻലി ബ്ലെസ്സിംഗ്സ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് വാപ്പർ ഹം ലോഗ് ഏക കാ 3 മേ ജബ് ഹം പഠ്തേ സമയ മേ ഹം പഠ്തേ ഹൈ ഏക കാ 3 എഫേസ്യോ ഹമാരെ പ്രഭു യേശു മസീഹ് കേ പരമേശ്വർ ഓർ പിതാ കാ ധന്യവാദ് ഹോ കി ഉസ്നേ ഹമേ മസീഹ് മേ സ്വർഗീയ സ്ഥാനോ മേ സബ് പ്രകാർ കി ആത്മിക ആശിഷ് ദീ ഹൈ
ദിവസക്കാർക്ക് ആത്മീക ആശിഷ അവിടെ ഓളന്ന് കണ്ടോ വാപ്പർ ബി ദേക്കോ സബ് കർക്കെ ശബ്ദ ആയ പക്ഷെ നമ്മൾ ചിന്തിക്കുന്നു എനിക്ക് എല്ലാ അനുഗ്രഹവും കിട്ടിയില്ല പരന്തു ഹം ക്യാ സോച്ചതെ ഹൈ മുജേ തോ സബ് അനുഗ്രഹ ആശിഷ മില നഹീ എനിക്ക് കുറെ അനുഗ്രഹം കിട്ടണമെങ്കിൽ ഞാൻ ഒരുപാട് അധ്വാനിക്കണം മുജേ ബി അഗർ സബ് ആശിഷ മില്ലാ ഹൈ തോ മുജേ ബി തോഡാ മെഹനത് കർനാ പഡേഗാ അങ്ങനെ നമ്മൾ പരിശ്രമിച്ച് നമ്മൾ എന്തൊക്കെയോ നേടിയെടുക്കുന്നു इस तरह हम लोग भी थोड़ा परिश्रम और मेहनत करके करते करते ऐसा हमने भी कुछ हासिल किया നലിവിടെ ക്രിസ്തു നീതി നിവർത്തിച്ചു എന്ന് കാണാത്തതുകൊണ്ട് എല്ലാ നീതിയും നിവർത്തിച്ചു എന്ന് കാണാത്തതുകൊണ്ടാണ് നമ്മുടെ സ്വന്തം നീതി ദൈവത്തിന്റെ അനുഗ്രഹത്തിന് വേണ്ടി നമ്മൾ കൂട്ടിച്ചേർക്കുന്നത് इसके लिए क्योंकि प्रभु हमारा प്रभु ने सब धार्मिकता को पूरा किया है करके ये बात हम लोग देख नहीं पाने की वजह से क्या होता है प्रभु ने हमको जो सब आशीष दिया है उस आशीष में हम लोग हमारा भी मेहनत को उसमें जबरदस्ती घुसा कर उसमें मिलाने देखते हैं जिसकी वजह से पूरा आशीष का आनंद हम लोग अनुभव नहीं कर पाते विश्वास निश्चय निवृत्ति स्वर्ग सकल आत्मीय अनुग्रह विश्वास अस्थान विश्वास का दृढ़ निश्चय किस बात पर है विश्वास का दृढ़ निश्चय यह है कि प्रभु यीशु मसीह ने अगर मेरे लिए सारा धार्मिकता अगर पूरा किया है तो वो ये इसमें है कि उन्होंने अगर सारा विश्वास सारा धार्मिकता पूरा किया है तो उन्होंने मुझे सारा आत्मिक आशीषों से आशीषित किया है करके ये है मेरा दृढ़ विश्वास का आधार എന്നോട് കാണിക്കാൻ ദൈവത്തിന് അവിടെ ഒരു പരിമിതമായ രീതിയിലുള്ള അനുഗ്രഹമല്ല അത് നമ്മൾ പഹിലാ തിമോത്തി 1:16 മേ ജബ് ഹംനെ വാപർ പഠത്തെ സമയ മേ മേ ജോ സബ്സേ ബഡാ പാപി ഹു യാ ജോ പ്രഥം പാപി ഹു ഇസ് പ്രഥം പാപി കേ ഉപർ പ്രഭു നെ അപ്ന പൂരാ പൂരാ കാ പൂരാ സഹനശീലത ഉണ്ടേൽ ദിയ ഹൈ ദിഖായാ ഹൈ കർക്കേ ബോൽതേ സമയ മേ യേ ജോ പൂരാ സഹനശീലത ജോ പ്രഭു നെ ദിയ ഹൈ യേ ഏക ആശീഷ് ഹൈ യേ ആശീഷ് പ്രഭു നെ ആധാ ദിയ ഹൈ ഐസാ നീ ഹൈ ബൽകി പൂരാ ദിയ ഹൈ കർക്കേ ഹം പഠതേ ഹൈ ഇസ്ലിയേ പൂരാ ദിയ സമയ മേ ഉസ്കോ സീമിത നഹീ കർനാ ഹൈ വോ പൂരാ കാ പൂരാ മിലാ ഹൈ ഹമേ നാ ക്രിസ്തു പൂർണമായിട്ടും നീതി നിവർത്തിച്ചു എല്ലാ നീതിയും നിവർത്തിച്ചു എന്ന് കണ്ടില്ലെങ്കിൽ നമ്മൾ ചിന്തിക്കും ഞാൻ ഉപവാസം എടുത്തപ്പോൾ അതുകൊണ്ട് ദൈവം എന്നെ അല്പം സഹായിച്ചു ഞാൻ പ്രാർത്ഥിച്ചു എന്റെ അധ്വാനം കൊണ്ടാണ് ദൈവം ചെയ്യുന്നത് ഇതിനെയാണ് ന്യായപ്രമാണം ന്യായപ്രമാണം എന്ന് പറയുന്നത് परंतु हम लोग जब प्रभु ने पूरा धार्मिकता को पूरा किया है करके ये बात जब हम सही रीति से देख नहीं पाते तो हम लोग क्या करते हैं जरूरत के वक्त में प्रभु बोलते हैं देखो मैंने प्रार्थना किया इसलिए मेरा ऐसा हो गया मैंने उस दिन उपवास किया था इसलिए मुझे लाभ हुआ इस तरह हमारा मेहनत हम उसमें घुसाने का हम लोग कोशिश करते हैं जहां पर प्रभु ने पूरा कार्य किया है ये बात को अगर नहीं देखेंगे तो യഹൂദന്മാർക്ക് സംഭവിച്ചതുപോലെ നമുക്കും പലപ്പോഴും സംഭവിക്കുന്നത് ദൈവത്തിന്റെ നീതി അറിയാതെ സ്വന്തം നീതി നമുക്ക് ഒരു വാക്യം വായിക്കാം റോമലേഖനം 10-ാം അധ്യായം इसके लिए व्यवस्था को हमेशा हम लोग पूरा करने देखते हैं जैसे यहूदी लोगों ने जब पूरा करते व्यवस्था को पूरा किया वो लोग ने अपना मेहनत को पूरा किया परमेश्वर का धार्मिकता को उसमें वो लोग ने पहचान नहीं पाया था അപ്പോൾ അവർ നമ്മളെ 10-ാം അധ്യായത്തിലെ 3-ാം വാക്യം അവർ 3-ാം വാക്യം വായിക്കും 10:3 10:3 പഠेंगे റോമിയോ 10:3 क्योंकि वे परमेश्वर की धार्मिकता से अनजान होकर और अपनी धार्मिकता स्थापित करने का यत्न करके परमेश्वर की धार्मिकता के अधीन न അപ്പോൾ ദൈവത്തിന്റെ ധാർമ്മികത എന്ന് പറയുന്നത് എവിടെയാണ് കാൽവരി ക്രൂശിൽ ക്രിസ്തു അതാണ് യോഹന്നാസാമോട് പറഞ്ഞു ഞാൻ ദൈവത്തിന്റെ എല്ലാ നീതിയും നിവർത്തിക്കാനാണ് ഞാൻ ക്രൂശിൽ മരിക്കുന്നത് എന്നാണ് കർത്താവ് പറഞ്ഞത് പരമേശ്വര കാ ധാർമ്മികത കർക്കേ ബോൾതേ സമയ മേ വോ ക്യാ ഹൈ വോ ഹൈ കി പ്രഭു യേശു മസീഹ് ക്രൂശ് പർ ആകർ മർനേ കാ വിഷയ മേ ജോ ബാത് പ്രഭു നേ യോഹന്നാ സേ കഹാ കി മേ യോഹന്നാ ബപ്തിസ്മാ സേ കഹാ കി ദേഖോ മേ സബ് യാ പൂരാ ധാർമ്മികത കോ മേ പൂരാ കർനേ കേ ലിയേ മേ ആയാ ഹൂ അപ്പോൾ ക്രിസ്തു എന്റെ എന്റെ നീതിയായിട്ട് തീരുകയാണ് ദൈവം ക്രിസ്തുവിനെ എന്റെ നീതിയായിട്ട് എല്ലാ നീതിയും നിവർത്തിക്കുന്നവനായിട്ട് നമുക്ക് തരികയാണ് യേശുവിനെ ദൈവം ദാനം ചെയ്യുകയാണ് എനിക്ക് വേണ്ടി എന്റെ നീതി നിവർത്തിക്കുന്നവനായിട്ട് इस तरह परमेश्वर अपना पुत्र प्रभु यीशु मसीह को मेरा सारा धार्मिकता का रीति में या मेरा सारा धार्मिकता के रूप में परमेश्वर पुत्र को मुझे देता है यानी कि धार्मिकता जो मुझे पूरा करना चाहिए था वो सब बातों का पूर्तिकरण या पूरा करने वाला प्रभु यीशु मसीह को ही मुझे दे दिया नाम न्याय प्रमाणത്തിലല്ല നാം കൃപയ്ക്ക് അത്രേ അധീനരെന്ന് റോമലേഖനത്തിൽ വായിക്കുന്നു इसके लिए हम लोग रोमियो के पुस्तक में पढ़ते समय में अभी हम लोग व्यवस्था के अधीन नहीं परंतु हम लोग अनुग्रह के अधीन है करके हम पढ़ते हैं अब तो प्रभु जब हमको ये प्रकाश देते समय में अलगेंगे वाई चलो स्वर्ग सकल आत्मीय अनुग्रह नाम अनुग्रह
നമ്മളെ അനുഗ്രഹിച്ചിരിക്കുന്ന കാര്യം യേശു ക്രിസ്തു ദൈവനീതി നിവർത്തിച്ചു പൂർണ്ണമായും. इसके लिए जब हम एफेसो में हमने पढ़ते समय में 1:3 हमने क्या पढ़ा कि सभी आत्मी आशीषों से हमें आशीषित किया है. ऐसा नहीं कि वो करने वाला है बल्कि वो कर चुका है मसीह में, वो सब सब कुछ पूरा हो चुका है. और फिर हम एफेसो में आगे पढ़ते समय में एक का 8 में हम पढ़ते हैं. जिसे उसने सारे ज्ञान और समझ सहित हम पर बहुतायत से किया. वहां पर भी देखो सब करके या सारे करके आया शब्द आया. ആത്മീയ അനുഗ്രഹമാണ് തന്നതെന്നുള്ളതിന്റെ എല്ലാ ജ്ഞാനവും തന്നിട്ടുണ്ട്, ഭാഗ്യമായിട്ടല്ല. तो सब आत्मिक आशीषों से आशीषित किया है करके बोलते समय में वो सब में क्या आता है, उसमें सारा ज्ञान आता है. आधा ज्ञान या थोड़ा ज्ञान नहीं, सारा ज्ञान, सब कुछ ज्ञान. നമ്മളിൽ അത് പ്രവർത്തനക്ഷമമാകാൻ സമയം എടുക്കും. അതിനാണ് നമുക്ക് സഭയുടെ ആവശ്യം, സഹോദരന്മാരുടെ ആവശ്യം, ബോഡി ഓഫ് ക്രൈസ്റ്റിന്റെ ആവശ്യം എന്താണ്, ഏതെല്ലാം നിലയിലാണ് ഇത് സഭയിലൂടെ ആണ് ദൈവം നമുക്ക് അത് വെളിപ്പെടുത്തി തരുന്നത്. പരന്തു ഹമാരെ ജീവൻ മേ യെ സബ് പ്രകാർ കാ ആശിഷ കോ പൂർത്തീകരൺ ഹോനേ കേ ലിയെ സമയ ലഗ്താ ഹൈ, ദേരി ലഗ്താ ഹൈ. ഇസ്ലിയെ പ്രഭു നേ ഹംകോ സംഗതി ദിയാ ഹൈ, കലിശ ദിയാ ഹൈ, ഭൈചാരാ ദിയാ ഹൈ. ക്യോകി കലിശ കാ ഉദ്ദേശ്യ ക്യാ ഹൈ, പ്രഭു കാ സാരാ സമ്പൂർണത കാ ജോ ബാതേ ഹൈ വോ സബ് സമ്പൂർണത കലിശ മേ പ്രകട ഹോ. അപ്പോൾ അവിടെ ദൈവം നമ്മളെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്നത് മനസ്സിലാകാൻ നമുക്ക് ജ്ഞാനം വേണം, കാരണം നമ്മുടെ ജഡജ്ഞാനം കൊണ്ട് അത് മനസ്സിലാകത്തില്ല. പരമേശ്വർ മസീഹ് മേ ഹമേ സബ് ആശിഷ കർ ദിയാ ഹൈ കർകെ യേ ബാത് സമജ്നേ കേ ലിയേ ഹമേ സബ് പ്രകാർ കാ ജ്ഞാന ആത്മിക ജ്ഞാന ഭി ഹമേ ചാഹിയേ ക്യോകി മനുഷ്യ ജ്ഞാന സേ യേ ബാത് സമജ് നഹീ സക്തേ. അപ്പോൾ അതിനോടുള്ള ബന്ധത്തിലാണ് നമ്മൾ കൊരിന്ത്യ ലേഖനത്തിൽ വായിക്കുന്നുണ്ട്. ഉസ് വിഷയ മേ ഹം ലോഗ് കൊരിന്ത്യ മേ ഹം പഠ്തേ ഹൈ. നമ്മൾ 1 കൊരിന്ത്യ 2 അധ്യായം पहला कोरिंथ दूसरा अध्याय അവിടെ അവിടെ നമ്മൾ ഒരു വാക്യം വായിക്കുന്നു. ഈ ഈ സ്വർഗ്ഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളും സകല ജ്ഞാനവുമായി തരുന്നത് പരിശുദ്ധാത്മാവാണെന്നും പരിശുദ്ധാത്മാ അത് നമ്മുടെ ജീവിതകാലം മുഴുവനും എല്ലാം വെളിപ്പെടുത്താൻ തയ്യാറായി. അവിടെ 1 കൊരിന്ത്യ 2 അധ്യായത്തിന്റെ 10 വാക്യം. तो ये बात जो सभी ज्ञान जो है वो प्रभु यीशु मसीह है, ये पवित्र आत्मा हमको सब बातें प्रकट करके दिया है करके पहला कोरिन्थियों 2:10 में हम लोग पढ़ते समय में हम देखते हैं, क्योंकि आत्मा सब बातों को प्रकट करता है. वहां पर हम पढ़ते हैं ऑल थिंग्स, आत्मा वहां पर लिखा है कि सब बातें. അപ്പൊ നമ്മൾ ചിന്തിക്കുന്നുണ്ട് നമ്മുടെ മനുഷ്യാത്മാവിൽ എല്ലാം ഉണ്ടെന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഒരിക്കലും നമ്മുടെ മനുഷ്യാത്മാവിന് ദൈവാത്മാവിന് സ്ഥാനം കൊടുക്കരുത്. हमें क्या लगता है ये वाक्य पढ़ने के बाद कि देखो हमारे आत्मा में पहले से सब बातें है करके, प्रियो परंतु वैसा नहीं है. ये पवित्र आत्मा के बात है, इसलिए हम पवित्र आत्मा का स्थान और हमारे आत्मा का स्थान को हमें पवित्र आत्मा का स्थान को हमें अपने आत्मा को नहीं देना है. पवित्र आत्मा का स्थान पवित्र आत्मा को देना है. हम ई വാക്യത്തിൽ അതിനകത്ത് വളരെ ആഴത്തിൽ പറയുകയാണ് ദൈവത്തിന്റെ ഹൃദയത്തിൽ ഉള്ളത് മനുഷ്യാത്മാവിന് അറിയില്ല. ഈ വാക്യ മേ ഹം ലോഗ് പഠ്തേ സമയ മേ परमेश्वर का जो गुप्त की बातें है, गहराई की बातें है, ये बात मनुष्य नहीं जानता. अब परिशुद्धात्मा मात्र अरियो, वो तो सिर्फ पवित्र आत्मा ही जानता है. ये पवित्र आत्मा अब रिवील आर्क मनुष्य आत्मा रिवील. परंतु ये पवित्र आत्मा क्या करेगा, पवित्र आत्मा हमारे आत्मा में ये सब बातों को प्रकट करके देता है. पवित्र आत्मा है जो प्रकट करता है, हमें कुछ से नहीं मालूम. നമ്മുടെ മനസ്സ് പ്യുവർ ആണെങ്കിൽ, ക്രൂശിലൂടെ പോയി ശുദ്ധീകരിക്കപ്പെട്ട് പുനരുദ്ധാനം പ്രാപിച്ചതാണെങ്കിൽ ഈ റെവലേഷൻ നമ്മുടെ ആത്മാവിൽ നിന്നും ജ്ഞാനമായിട്ട് നമ്മുടെ മനസ്സിലേക്ക് കിട്ടും. യദി അഗർ ഹമാര മൻ അഗർ ശുദ്ധ ഹൈ തോ യാനി കി അഗർ ഹംനെ അപ്നെ ആപ് കോ ക്രൂശ് മേ ഖതം കർകെ ഹമാര പുരാന മനുഷ്യ ക്രൂശ് മേ ഖതം ഹോകർ ഹം ലോഗ് ഏക് നയ മനുഷ്യ കാ റൂപ് മേ മൻ കോ രൂപാന്തര ഹോതേ ഹോതേ സമർപ്പൺ കർകെ ജിയാ ഹൈ തോ പവിത്ര ആത്മാ യ സ്വർഗീയ ജ്ഞാൻ ഹമാര ആത്മാ മേ പ്രകട കരേഗാ ഓർ യ ഹമാര ആത്മാ ഹമാര ജ്ഞാൻ മേ ഹമാര ജ്ഞാൻ കേ ദ്വാര ഹമാര മൻ മേ വോ ബാത് പ്രകട കർകെ ദേതാ ഹൈ. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളും എനിക്ക് വെളിപ്പെടുത്തി തരാൻ വേണ്ടി എന്റെ ആത്മാവിനെ അല്ല ഞാൻ ആശ്രയിക്കേണ്ടത്, ദൈവാത്മാവിനെയാണ് ആശ്രയിക്കുന്നത്. ഇസ്കിലെ സ്വർഗ കാ സാരാ ആത്മീയ ജ്ഞാൻ കാ ഭണ്ഡാർതാ കോ പ്രകട കർനേ കേ ലിയേ മേ മേരേ ആത്മാ പർ ഭരോസ നഹീ കർനാ ഹൈ, മുജെ പവിത്ര ആത്മാ പർ ഭരോസ കർനാ ഹൈ. അത് ദൈവത്തിന്റെ ഡീപ്പ് ആയിട്ടുള്ള തിങ്സ് ആണ് അത്. ദൈവം കാരണം അത് എല്ലാവർക്കും മനസ്സിലാകത്തില്ല. ആത്മീയനും അത് നമ്മൾ അവിടെ പറയുന്നുണ്ട്. അവിടെ നമ്മൾ താപോട്ട് വായിക്കുമ്പോൾ ഈ അനുഗ്രഹങ്ങൾ സ്വർഗത്തിലെ ആത്മീയ അനുഗ്രഹങ്ങൾ എന്തെല്ലാം ആണെന്നുള്ളത് ഇതിന്റെ വിഷയം.
അവിടെ നാച്ചുറൽ ആയിരിക്കുന്ന ആൾക്കാർക്കും ഗഡത്തിലുള്ളവർക്കും അറിയത്തില്ല, ആത്മീയന്മാർക്ക് മാത്രമേ അറിയുള്ളൂ. और ये परमेश्वर का ये जो बातें हैं, ये जो गुड़ बातें हैं, ये गहराई के बातें हैं, गुप्त बातें हैं, जो जो साधारण लोगों को वो नहीं समझ में आता, बल्कि आत्मिक जन को ही वो समझ में आता है. जैसा हम लोग नीचे पढ़ते रहते समय में वो स्वाभाविक मनुष्य को और जो शारीरिक मनुष्य है उनको समझ में नहीं आता, परंतु आत्मिक व्यक्ति को ही जो आत्मा को आत्मिक बातों से तुलना करता है, सीखता है, उनको ही समझ में आता है. अब और वो दोस्तों നമ്മളിൽ പരിശുദ്ധാത്മാവ് പുതിയ പുതിയ റെവലേഷൻ തരികയാണ്. എന്ന് റെവലേഷൻ എന്ന് പറഞ്ഞാൽ പുതിയ വെളിപ്പാട് ഉദ്ദേശിക്കുന്നത്, ഏതെല്ലാം നിലയിലാണ് എന്നെ അനുഗ്രഹിച്ചത് എന്നുള്ളത് എന്റെ പ്രകാശം തരികയാണ്. ഹരേക് സമയം ആത്മാ മേ ബനേ രഹതേ സമയം മേ ആത്മാ ഹംകോ ഹമേശാ നയാ നയാ പ്രകടീകരണ ദേതാ ഹൈ. പ്രകടീകരണ ദേതേ സമയം മേ ദർശന ദേതാ ഹൈ വൈസാ നഹീ, പരന്തു മുജേ മസീഹ് മേ ക്യാ ക്യാ ആശീഷ ഹൈ യേ സബ് ബാതോ കോ പ്രകട കർതാ ഹൈ. ഞാൻ അധ്വാനിച്ച് നേടിയെടുക്കുകയല്ല, മേ കോയി മെഹനത് കർക്കേ കമാ രഹാ ഹൂ വൈസാ നഹീ ഹൈ. ക്രിസ്തു നീതി നിവർത്തിച്ചത് കൊണ്ട് എല്ലാ അനുഗ്രഹത്തിനും എന്നെ യോഗ്യനായി ദൈവം തിരഞ്ഞെടുത്തിരിക്കുകയാണ്. എന്നാൽ അത് സകല ജ്ഞാനവും വിവേകമായി തരുമ്പോൾ വിശ്വാസി അതിന് കീഴ്പ്പെട്ട് ആത്മാവിന്റെ പ്രകാശം കിട്ടണം. അതിനെ കുറിച്ചാണ് നമ്മള് എഫേസ്യ ലേഖനം 1:17 വാക്യത്തിൽ വായിക്കുന്നത്. उसके लिए वो विश्वासी के जीवन में वो सब ज्ञान और बुद्धि से उसको प्राप्त करने के लिए वो अपने आप को समर्पण करना पड़ेगा, जो जो हमने एफेसियों का पुस्तक पहला अध्याय में हमने पढ़ा था. तो उसके लिए हमें जब एफेसियों का पुस्तक 1:3 में जब वहां पर पढ़ते समय में सब प्रकार का आशीषों से आशीषित किया है करके हम लोग पढ़ते समय में वो क्या क्या प्रकार का आशीष है करके उसका प्रकटीकरण के बाद वो प्रकट करके दिया हुआ है. 17 से जब हम नीचे पढ़ते समय में वो सब ज्ञान के रीति से प्रकाश के रीति में प्रकट करते दे रहा है. अब ऑल स्पिरिचुअल ब्लेसिंग ने ഒരു പ്രത്യേക രീതിയിലുള്ള ജ്ഞാനമാണ് ഇവിടെ 17 വാക്യം വായിക്കാം നമുക്ക്. 17 18 19 വാക്യം उसका हम लोग इसलिए वो सब आशीषों का वो ज्ञान की बातें वो क्या क्या है करके वो हम लोग 17, 18, 19 पढ़ेंगे तो हम देख देंगे. पढ़ेंगे 17, 18 और 19. कि हमारे प्रभु यीशु मसीह का परमेश्वर जो महिमा का पिता है तुम्हें अपनी पहचान में ज्ञान और प्रकाश का आत्मा दे और तुम्हारे मन की आंखें ज्योतिर्मय हो कि तुम जान लो कि उसके बुलाने से कैसी आशा होती है और पवित्र लोगों में उसकी मीरास की महिमा का धन कैसा है और उसकी सामर्थ हमारी और जो विश्वास करते हैं कितनी महान है उसकी शक्ति के प्रभाव के उस कार्य के अनुसार. അപ്പോൾ നമ്മള് ദൈവനെ അനുഗ്രഹിച്ചിരിക്കുന്നതിന്റെ അല്ലെങ്കിൽ ക്രിസ്തു എല്ലാ നീതിയും നിവർത്തിച്ചു എന്നതിന്റെ ആ വിശ്വാസത്തിലാണ് ആത്മാവ് വ്യാപരിക്കുന്നത്. इसके लिए मसीह ने मुझे मसीह में कितना संपूर्ण सब बातें जो प्रकट हुआ है करके या पूरा धार्मिकता पूरा हुआ है जितना मुझ में प्रकट होता है उसके आधार पर है पवित्र आत्मा मुझे प्रकट कराता है. നമുക്ക് റോമാലേഖനത്തിൽ വാക്യം വായിക്കാം. നമ്മൾ റോമിയോ മേ വാക്യം പഠിത്തേ ഹൈ. റോമാലേഖനം 5 നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്. റോമിയോ കാ പുസ്തക 5 മേ ഹം ഇസ് തരഹ സേ പഠിത്തേ ഹൈ. നാം ആദാമിൽ പാപികളും അല്ലെങ്കിൽ അനുസരണ കേട് നിമിത്തം ആദാമിൽ പാപികളും ക്രിസ്തുവിൽ ക്രിസ്തുവിനെ അനുസരണ നിമിത്തം ക്രിസ്തുവിൽ നമ്മൾ നീതിമാന്മാരും ആണെന്നുള്ളതാണ് അവിടുത്തെ കാര്യം. वहां पर उस 5 का जब आखिरी भागों में जब हम पढ़ते समय में वहां पर जो मेन मुद्दा हम देखते समय में आदम में हम सब लोग पापी और न्याय विधि के लिए हम लोग है और उसी समय में मसीह में जो है वो आज्ञाकारिता के द्वारा हम लोग धर्मी है करके विषय को हम देखते हैं. അപ്പൊ ആദാമിലും ക്രിസ്തുവിലും രണ്ട് വസ്തുതകളെ ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരുമ്പോൾ അവിടെ അതിന്റെ 16 വാക്യത്തിൽ പറയുകയാണ്. तो आदम आदम और मसीह इस प्रकार का दो शिरोमणि के बारे में बोलते समय में वहां पर वाक्य 16 में ये कहता है. ദൈവത്തിന്റെ കൃപ എന്ന് പറയുന്നത് നമ്മുടെ നീതികരണത്തിന് കാരണമായി തീർന്നു എന്ന് 16 വാക്യത്തിൽ വായിക്കുന്നു. 16 വാക്യം में पढ़ते समय में वहां पर देखते हैं कि परमेश्वर का जो अनुग्रह है वो हमारा धार्मिकता के लिए धर्मी ठहराने के लिए कारण बन गया. അവിടെ വായിക്കുന്നുണ്ട് അവിടെ അവന്റെ ആ നീതികരണമാണ് നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കാൻ, കാരണം പാപം ക്ഷമിക്കാനുള്ള നീതികരണമാണ് ക്രൂശിൽ കർത്താവ് നീതിയായി തീർന്നത്. ഓ ഹമേ ധർമ്മി ഠഹരാനേ കേ വിഷയ മേ ആതേ സമയ പർ ഹൈ വഹാ പർ ഹൈ ഉനോനെ ഹമേ ഹമേ പാപ കാ ചുട്ടാര ദേകർ ഹമേ ധാർമ്മികത കർക്കേ ദിയാ ഹൈ കർക്കേ 16-17 മേ പഠതേ സമയ മേ ഹം ദേഖതേ ഹൈ. ഇനി അതിന്റെ 17 വാക്യം വായിക്കുകയാണ്. ഔർ ഫിർ ജബ് 17 മേ ജബ് ഹം പഠതേ ഹൈ ആ നീതിദാനത്തിന്റെ ജ്ഞാനം കിട്ടുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ നീതി നിവർത്തിച്ചതിന്റെ ഗിഫ്റ്റ് കിട്ടുന്നതിനനുസരിച്ച്
उसमें हम देखते हैं कि वो धार्मिकता का रूप का जो वरदान है, वो जितना वो वरदान का वो ज्ञान, वो बात का प्रकटीकरण, प्रकाश हमको जितना मिलता है उसके अनुसार लाइफ हो रही है, हमारे अंदर जीवन आता है। अब तो भाई क्या पढ़ेंगे 17। क्योंकि जब एक मनुष्य के अपराध के कारण मृत्यु ने उस एक ही के द्वारा राज्य किया, तो जो लोग अनुग्रह और धर्म रूपी वरदान बहुतायत से पाते हैं, वे एक मनुष्य के अर्थात यीशु मसीह के द्वारा अवश्य ही अनंत जीवन में राज्य करेंगे। अवड़े आ वाक्यम 17 എത്ര അർത്ഥമാണ്? इसलिए वो वाक्य 17 कितना गहरा अर्थ से लिखा है। നീതി ദാനത്തിന്റെ സമൃദ്ധി എങ്ങനെയാണ് നീതി കിട്ടുന്നത്? ക്രിസ്തു എല്ലാം നീതി നിവർത്തിച്ചതുകൊണ്ടാണ് നമുക്ക് നീതി കിട്ടുന്നത്, ക്രിസ്തുവിനെ നീതിയായി കിട്ടുന്നത്। हमें वहां पर देखो धर्मी रूप का वरदान बहुतायत से हमें मिलता है करके या पाता है करके बोलते समय में वो कैसा हमको मिल रहा है? यीशु मसीह ने सारा धार्मिकता पूरा किया इसके लिए ना। परंतु उसका बहुतायत जो बातें है, वरदान का बहुतायत हमारे अंदर बढ़ोतरी पाना जरूरी है। और वो बहुतायत कैसा होगा कि वो तब होगा जब मैं ये विश्वास करता हूँ कि प्रभु यीशु मसीह ने सभी धार्मिकता को पूरा किया। जितना मैं इस बात पे विश्वास करके मैं स्थिर खड़ा रहता हूँ, उतना वो बातों का वरदान का बहुतायत मेरे अंदर बढ़ते रहता है। अपने നമ്മൾ വായിക്കുന്നത് റിസീവ് അബണ്ടൻസ് ഓഫ് ഗ്രേസ് ന അവനെ നമ്മൾ എന്ന് പറഞ്ഞാൽ നമ്മൾ അറ്റെയിൻ ചെയ്തെടുക്കുകയല്ല। हाँ, तो वहां पर हम देखते हैं कि बहुतायत से हम पाते हैं करके वहां पर लिखा है। ऐसा नहीं है कि हमने कमा कर मेहनत करके हमें मिल गया, ऐसा नहीं है, बल्कि ये बात हमको हम पाया है। ये बात ദൈവത്തിന് എന്തെങ്കിലും അനുഗ്രഹം കിട്ടാൻ എന്റെ സ്വന്തം നീതി കൊണ്ടുവന്നാൽ ക്രിസ്തുവിന്റെ നീതി അസാധുവാക്കുന്നത് കൊണ്ട് ദൈവത്തിന്റെ ആ വ്യക്തിയിൽ പ്രസാദമില്ല। इसके लिए प्रभु का परमेश्वर का दान के विषय में जो बढ़ोतरी प्रभु जो भी बातें देते समय में वो देने के विषय में यदि कुछ बातें अगर हम लोग मेहनत करके मिलाएंगे तो वो और पाने का कोशिश करेंगे तो वो कभी नहीं मिलेगा और परमेश्वर को प्रसन्न नहीं होगा, बल्कि जो भी बातें प्रभु हमें मुफ्त में देता है। अब 16 वाक्य नीति कंडू, हम लोग 16 वाक्य में हमने धार्मिकता को देखा। कारण हमारे अपने जस्टिफिकेशन हमारे पाप क्षमित किटा फ्री गिफ्ट आईटिफाई। ഇനി അതിന് 17 വാക്യത്തിലും അത് തന്നെയാണ് പറയുന്നത്। 16 വാക്യം പഠിത്തെ സമയം ഹമേ ധർമ്മി ഠഹരായേ കർക്കേ ബോലാ യാനി കി ക്യാ ഹമാര സാര അധർമ്മ സേ ഹമേ ചുട്കാരാ ദേകർ അഭി ഹം ഐസേ ഹേ കി ഹംനേ പാപ് കിയാ ഹീ നഹീ ഉസ് രീതി സേ ഹമേ ധർമ്മി ഠഹരായേ കർക്കേ ബോൽനേ കേ ബാദ് 17 വാക്യ മേ ഭീ ഹമേ വോ ധർമ്മ കാ വർദാൻ ഹംകോ മിലാ ഹൈ। ഇനി 18 വാക്യം അത് തന്നെയാണ് പറയുന്നത്। ഔർ 18 മേ ഭീ വഹി കേതാ ഹൈ। ആ അവിടെ വായിക്കാം, 18 പഠേംഗേ। इसलिए जैसा एक अपराध सब मनुष्यों के लिए दंड की आज्ञा का कारण हुआ, वैसा ही एक धर्म का काम भी सब मनुष्यों के लिए जीवन के निमित्त धर्मी ठहराए जाने का कारण हुआ। അവിടെ അങ്ങനെയാണ്, അവിടെ നെറ്റ് താപോട്ട് നമ്മൾ അതിനെ 21 വാക്യത്തിൽ വായിക്കുമ്പോൾ और फिर आखिरी में 21 में हम पढ़ते हैं। അതും അതുതന്നെയാണ് അവിടെ പറയുന്നത്। ധർമ്മി यही कहता है 21 വാക്യം എന്താണ്? 21 में कि जैसा पाप ने मृत्यु फैलाते हुए राज्य किया, वैसे ही हमारे प्रभु यीशु मसीह के द्वारा अनुग्रह भी अनंत जीवन के लिए धर्मी ठहराते हुए राज्य करे। അവിടെ ആ വാക്യത്തിന്റെ അർത്ഥം നമ്മൾ ഒരു അധ്വാനവും കൂടാതെ നമ്മളിൽ പാപം വാണതുപോലെ, കാരണം പാപം ചെയ്യാൻ നമ്മൾ അധ്വാനിച്ചില്ല, നമ്മൾ സ്പോണ്ടേനിയസ് ആയിട്ട് അതൊരു പ്രകൃതിയായി, അത് നമ്മുടെ ജനറ്റിക് ആയിട്ടുള്ള ഒരു നേച്ചറായി നമ്മളിൽ പാപം വാണതുപോലെ ഈ ക്രിസ്തുവിന്റെ എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ സൽഗുണങ്ങളും നമ്മളിൽ വെളിപ്പെടണമെങ്കിൽ, നീതി വിഷയം അറിഞ്ഞില്ല എങ്കിൽ നമ്മൾ ഒരുപാട് അധ്വാനിക്കേണ്ടി വരും। तो जैसा जैसा हम हमारे जीवन में हमें पाप करने के लिए या हमें पापी बनने के लिए हमको कोई भी मेहनत करने का जरूरत नहीं पड़ा, बल्कि पाप का यह स्वभाव हमारे जीवन के साथ हमारा स्वभाव है, वो हमने उसको कुछ किया नहीं वो पाने के लिए। उसी तरह हमें धर्मी ठहराने के विषय के लिए वो प्रभु ने है जो सारा काम किया है, परंतु ये बात अगर हम लोग विश्वास नहीं करेंगे तो उसका फायदा और लाभ हमको नहीं मिलेगा। अपने ഏക മനുഷ്യന്റെ അനുസരണക്കേട് ചെയ്തതുകൊണ്ട് നമ്മളിൽ പാപം ശക്തിയായി വാഴുകയായിരുന്നു। वहां पर हम देखते हैं कि एक मनुष्य का अनाज्ञाकारिता के आज्ञा ना मानने की वजह से हम लोग सब लोग पाप करते जा रहे थे, पापी ठहराए जा रहे थे। पापम നമ്മളിൽ വാഴുകയായിരുന്നു, और पाप हमारे अंदर प्रभुत्व कर रहा था। ഇനി അതുപോലെ उसी तरह वैसे ही നമ്മുടെ അധ്വാനം കൂടാതെ ദൈവത്തിന്റെ നീതി വാഴണമെങ്കിൽ ക്രിസ്തു നിവർത്തിച്ച നീതിയെ കുറിച്ചുള്ള സമ്പൂർണ്ണ നീതിയെ കുറിച്ചുള്ള ബോധ്യം നമുക്ക് വിശ്വാസത്തിൽ ഉണ്ടാകണം। जिस तरह बिना मेहनत करके हम लोग पापी बने, उसी तरह बिना मेहनत से ही प्रभु यीशु मसीह हमें धर्मी ठहराने के लिए जो जो कार्य किया है
वो बात को प्रभु की ओर देकर हमें विश्वास करना है। एक मनुष्य ने अनुसरण केड़नाल, एक मनुष्य के आज्ञा ना मानने के वजह से, अदुपोले तन्ने एक मनुष्य ने अनुसरणताल, उसी तरह वैसे ही एक मनुष्य के आज्ञा मानने से, अब ओरु मनुष्यने अनुसरण केड़ल अनीदियुम येशु क्रिस्तुवे अनुसरणताल नीदियुम समर्थमाई वाळुगयाण। इसलिए हम देखते हैं कि एक मनुष्य जो आदम के वजह से आज्ञा ना मानने की वजह से पाप बढ़ते जा रहा था, वैसे ही एक मनुष्य प्रभु यीशु मसीह के आज्ञा मानने से धार्मिकता का भंडार था बहुतायक बढ़ रहा है। अब हम क्रिस्तुविल क्रिस्तुवेशु मूलमुള്ള നീതിയാൽ ഇറ്റേണൽ ലൈഫ് നമ്മളിൽ ജീവനായിട്ട് പോണം നമ്മളിൽ വാഴുക വാഴുക എന്ന് പറഞ്ഞ അർത്ഥം എന്താണ് ഒരു ദൈവവചനം എന്ന രീതിയിൽ ജീവന്റെ പ്രമാണത്തിൽ ജീവന്റെ വാഴ്ചയിൽ പരിശുദ്ധാത്മാവിന്റെ എല്ലാ നിറവിലും വാഴുന്ന കാര്യമാണ് അവിടെ പറയുന്നത്। यीशु मसीह का धार्मिकता के कार्य के वजह से या आज्ञा मानने के कार्य के वजह से धार्मिकता का बात है वो बहुत एक रीति से हमारे अंदर आ रहा है उतना ही नहीं बल्कि वो हमारे अंदर राज्य भी कर रहा है हुकूमत भी कर रहा है ये प्रभु यीशु मसीह के कार्य के वजह से है। नमक इन परिशुद्धात्मा किटा मात्र अध्वानी नापद उपोषिको नाम शरीर वेरको नाम वाले अधिकम अध्वानी आत्मा कैव वह कम ഏകന്റെ അനുസരണത്താൽ മാത്രമേ നമുക്ക് ആത്മാവിന് സമൃദ്ധി നമുക്ക് കിട്ടത്തുള്ളൂ। ആജ് ദേക്കോ ആജ് ജോ നാംദാരി വിശ്വാസി ലോഗേ ജോ സംസാരകേ വിശ്വാസി ജോ ശാരീരിക വിശ്വാസി ലോഗേ ഓലോ പവിത്ര ആത്മാക്കോ പ്രാപ്ത് കർനേകേ 40 ദിൻ ഉപവാസ് കർതേ യേ തപസ്യ കർതേ വോ കർതേ യേ കർതേ പസീനാ ബഹാതേ യേ സബ് കർനേകേ ബാദ് ബി ഉൻകോ സത്യ കാ ആത്മാ മിൽതാ നീ ബൽകേ ജൂട്ടാ ആത്മാ മിൽതാ ഔർ ഓലോ അതൃപ്ത രഹതേ പരന്തു ഓലോ യേ ബാത് സമജ്തേ നീ ഹൈ പവിത്ര ആത്മാ കാ ഭർപൂരിതാ യാ പവിത്ര ആത്മാ പ്രാപ്ത് കർനാ प्रभु यीशु मसीह का कार्य के आधार पर है हमको मिल रहा है। എന്നാൽ ഇത് നമ്മൾ നേരത്തെ നമ്മൾ 87 ആം സംഗീതത്തിൽ കണ്ടു ഇത് ഇൻഡിവിജുവലും ആണ് അപ്പോൾ തന്നെ അത് കോർപ്പറേറ്റ് ആയിട്ടാണ് ദൈവസഭയ്ക്ക് കൊടുത്തിരിക്കുന്ന ദാനമാണ്। और जैसा हमने 87 भजन संहिता में हमने पढ़ा था वो हमारे सब सोता वो हमारे करके जहाँ पर शब्द पढ़ते समय में वहां पर व्यक्तिगत के बारे में भी बोला गया है और सभी लोग यानी कि कलीसिया के बारे में बहुत लोगों के बारे में भी बोला है क्योंकि प्रभु ने ये श्रोता का बात है जो पवित्र आत्मा मिलने का जो श्रोता है वो कलीसिया को उसमें दिया है। पुस्तक 3:18 में हम पढ़ते हैं അവിടെ ഓളം എന്നുള്ളൊരു പദം ഉപയോഗിക്കുന്നതിന്റെ പ്രസക്തിയെ പറയാനാണ് അത് ആ വാക്യം എടുത്തിരിക്കുന്നത്। വാ പർ ബി സബ് കർക്കെ യാ പൂര കർക്കെ ഉസ് ബാത് കോ ബതാനേ കാ മൂല്യത കോ വാ പർ ബതായാ ഹൈ। അവിടെ കണ്ടോ അവിടെ ഞാൻ ഒരൊറ്റ വ്യക്തിയായി ഒരുമിച്ച് ഒരൊറ്റ സ്ഥലത്ത് ഇരുന്നു കൊണ്ട് ഞാൻ പ്രാപിച്ചെടുക്കുന്ന ഒരു കാര്യമല്ല ഓൾ സെയിൻസ് കണ്ടോ വാ പർ ദേക്കോ മേ അകേല ഏക് ജഗഹ പേ റുക് കർ അകേല സബ് ബാതേ പ്രാപ്ത് കർ റഹാ ഹൂ ഐസാ നഹീ ഹൈ बल्कि सभी सभी भले संतों के साथ मिलने वाला बात है करके हम देखते हैं सभी पवित्र लोगों के साथ मिलने वाला बात है। അങ്ങനെ ആണെങ്കിൽ ഓൾ ദ ഫുൾനെസ് 19 വാക്യത്തിൽ വായിക്കുന്നുണ്ട് ഓൾ ദ ഫുൾനെസ് കാരണം ഞാൻ ഒരു ഒറ്റ വ്യക്തി എന്ന നിലയിലല്ല ദൈവത്തിന്റെ പൂർണ്ണത പ്രാപിക്കുന്നത് സഭയായിട്ടാണ് അല്ലെങ്കിൽ ക്രിസ്തു ശരീരത്തിന്റെ മുഴുവൻ അംഗത്തിനും എന്ന രീതിയിലാണ് ദൈവം തന്റെ നിറവ് തരുന്നത്। और इस तरह जब हम सभी संतों पवित्र लोगों के साथ संतों के साथ रहते समय में वो अनुभव में रहते समय में परमेश्वर का सारा भरपूरता सारी भरपूरता वो सभी पवित्र लोगों को विश्वासियों को कलीसिया को साथ में मिलता है करके वो कलीसिया में बने रहने पर मिलता है। अब നമ്മൾ അതിനെ നമ്മളോട് വായിക്കണം അവിടെ 18 19 ഒന്ന് വായിക്കാം 18 19 പഠेंगे सब पवित्र लोगों के साथ बलिवान की समझने की शक्ति पाओ कि उसकी चौड़ाई और लंबाई और ऊंचाई और गहराई कितनी है और मसीह के उस प्रेम को जान सको जो ज्ञान से परे है कि तुम परमेश्वर की सारी भरपूरी तक परिपूर्ण हो जाओ। നമുക്ക് എങ്ങനെയാണ് ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് ദൈവത്തിന്റെ പൂർണ്ണ നിറവ് കിട്ടുമ്പോൾ ഞാൻ ദൈവത്തിന്റെ നിറവ് വളരെ കുറച്ചേ ഉള്ളതാണ് കാരണം ഒരു അംഗത്തിന് എത്രമാത്രമാണ് എന്നാൽ എല്ലാ അവയവങ്ങളോട് ആവുമ്പോൾ ദൈവത്തിന്റെ ഫുൾനെസ് ആണ് കിട്ടുന്നത് കാരണം ദൈവം അപരിമിതനായ ദൈവമാണ് കാരണം എന്നിൽ മാത്രം നിറയാനുള്ളതേ ഉള്ളൂ എങ്കിൽ तो जरा सोचो परमेश्वर जो जो सारी भरपूरता से भरा हुआ परमेश्वर अगर वो एक ही व्यक्ति में एक ही मनुष्य में अगर भरने का अवस्था अगर रहेगा तो प्रभु कितना परमेश्वर कितना छोटा रहेगा परंतु परमेश्वर इतना विशाल है इतना बड़ा है कि एक व्यक्ति उसमें उनको कब्जा करने के उनको पकड़े रहने के लिए सीमित नहीं है। एक व्यक्ति कितना भी कोशिश करेगा प्रभु का सारे गुणों को भरपूरता को पकड़ कर रख नहीं सकता वो अकेला कितना वो संभाल सकता है। इसके लिए वो प्रभु का सभी गुणों को सभी भरपूरता को सभी विश्वासियों के साथ सभी पवित्र लोगों के साथ यानी कितना लोगों को आना पड़ेगा एकत्र होने के लिए तभी तभी भी वो सारा भरपूरता नहीं मिलेगा इतना विशाल है हमारा प्रभु। अब 18 वाक्य ऑल सेंट्स आराना एंगना सेंट्स आगुनदे
तो यहाँ पर सभी पवित्र लोग करके बोलते हैं समय में 18 में वो पवित्र लोग कैसा बन गए നമ്മള് യോഹന്നാൻ സ്നാപകനോട് കർത്താവ് പറഞ്ഞ ആ കാൽവരി ക്രൂശിലെ മരണം ഇങ്ങനെ ദൈവത്തിന്റെ എല്ലാ നീതിയും നിവർത്തിക്കാനാണ് ഞാൻ മരിക്കുന്നത് എന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാണ് അതെ ദൈവത്തിന്റെ ഒരു നീതിമാനായി തീരുന്നത് അല്ലെങ്കിൽ ഒരു സെയിന്റ് ആയി വിശുദ്ധനായിട്ട് തീരുന്നത് പ്രഭുവിനെ യോഹന്നാൻ ബാപ്തിസ്മക്കോ കഹാ കി അവശ്യ ഹേ കി പരമേശ്വർ കാ സബി ധാർമ്മികത പൂരാ ഹോ വോ കൈസ പ്രഭു സബി ധാർമ്മികത പൂരാ ഹുവാ പ്രഭു യേശു മസീഹ് കാൽവരി ക്രൂശ് പേ ജാകർ മർതേ സമയം മേ जब कोई विषय एक विश्वासी एक पापी जब यह विश्वास करता है कि परमेश्वर का जो सभी धार्मिकता का बातें है वो प्रभु यीशु मसीह ने पूरा किया सभी धार्मिकता का सब बातें पूरा हो गया प्रभु यीशु मसीह के कलवरी क्रूस पे जब ये पापी विश्वास करता है तो वो विश्वास के द्वारा तुरंत ही पवित्र जन बन जाता है ഇത് ദൈവത്തിന്റെ സ്നേഹമാണ് ഇതാണ് ദൈവം എനിക്ക് വേണ്ടി ക്രിസ്തുവിനെ നീതിയാക്കിയതാണ് ദൈവത്തിന്റെ സ്നേഹം और ये परमेश्वर का प्रेम है मुझे बचाने के लिए परमेश्वर को धर्मी ठहरा मुझे धर्मी ठहराने के लिए परमेश्वर ने अपना पुत्र को धार्मिकता के रूप में मुझे बेचा तब भेजा ताकि मैं धर्मी बन जाने के लिए अब हम നിലവിലുള്ള സഭ അല്ലെങ്കിൽ ഏത് കാലഘട്ടത്തിൽ നിലനിന്ന സഭ ഓൾ സെയിൻസ് എന്ന് പറയുന്നത് യേശു ക്രിസ്തു എല്ലാ നീതിയും നിവർത്തിച്ചു എന്ന് വിശ്വസിക്കുന്നവരാണ് ഓൾ അവരാണ് വിശുദ്ധന്മാരെ तो सभी सभी पवित्र लोग करके बोलते समय में इसमें कौन कौन आया जो कोई भी प्रभु यीशु मसीह ने सारा धार्मिकता पूरा किया है करके विश्वास करते हैं वो सभी लोग ये सभी पवित्र लोगों का झुंड में एकत्र होता है जो है नए नियम का कलीसिया അവരിലാണ് ദൈവം നിറയെ ദൈവത്തിന്റെ ഓൾ ഫുൾനെസ് കാരണം ലോകത്തിൽ ഇവിടെ പരിശുദ്ധാത്മാവിന്റെ നിറവിനെ ഉദ്ദേശിച്ചാണ് പറയുന്നത് ലോകത്തിന് പരിശുദ്ധാത്മാവിനെ കിട്ടത്തില്ല എന്നാൽ ദൈവത്തിന്റെ സഭ എന്ന് പറയുന്നത് ദൈവത്തിന്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരേണ്ട ദൈവത്തിന്റെ നിറവാണ് സഭ यही सब पवित्र लोगों में है परमेश्वर की सारी भरपूरता परिपूर्णता में वो भरता है वो ये सब पवित्र लोगों में है जो नए नियम के विश्वासी लोगों में जो पवित्र आत्मा भरती है यहाँ पर परमेश्वर की भरपूरी यानी कि पवित्र आत्मा की भरपूरता के विषय में जो सब में भर जाता है करके हम देखते हैं क्योंकि प्रभु यीशु मसीह है कलीसिया का पूर्णता करके हम देखते हैं അങ്ങനെ സകലവും അല്ലെങ്കിൽ ഓൾ എന്നുള്ള രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ വിശദീകരിക്കാനുണ്ട് പക്ഷേങ്കിൽ അതെല്ലാം നമ്മൾ യോഹന്നാൻ സ്നാപകനോട് ക്രിസ്തു പറഞ്ഞ സകല നീതിയും നിവർത്തിക്കേണ്ടതാകുന്നു എന്നതിനെ അടിസ്ഥാനപ്പെട്ടാണ് ഇരിക്കുന്നത് इसके लिए जब भी हम वचन में सब करके हम लोग पढ़ते समय में वो किसके आधार पर है उसमें बहुत से बातें हैं जो हम देखते हैं और हमें सीखना भी है परंतु वो सब बातें जब यीशु ने योहन्ना से योहन्ना बपतिस्मा देने वाले को कहा कि सब धार्मिकता को पूरा होना है वो उसमें आधारित है अब नमक वाक्यത്തിന്റെ അർത്ഥം അല്ലെങ്കിൽ എത്ര ഗൗരവമായിട്ടാണ് കർത്താവ് യോഹന്നാൻ സ്നാപകനോട് പറഞ്ഞത് इसके लिए प्रभु कितना गंभीर रीति से योहन्ना बपतिस्मा को बताया होगा सब धार्मिकता को पूरा होना उचित है ഇങ്ങനെ ക്രിസ്തു എല്ലാ നീതിയും നിവർത്തിച്ച് എന്റെ നീതിമാനായിരിക്കുന്നതുകൊണ്ട് ദൈവത്തിന്റെ നീതി എന്നിൽ ഓരോ രംഗത്തോടുള്ള ബന്ധത്തിലും ഓരോ പെരുമാറ്റത്തിലും ക്രിസ്തുവിന്റെ നീതി അപ്പോഴപ്പോൾ എന്നിൽ വെളിപ്പെടുന്നതാണ് യോഹന്നാൻ ലേഖനത്തിൽ നമ്മൾ വായിച്ചു അവൻ നീതിമാൻ എന്ന് നിങ്ങൾ ഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ इसके लिए हम देखते समय में हम क्या है कि जब प्रभु ने योहन्ना को जब बोलते समय में कि सभी धार्मिकता पूरा हुआ है उसका आधार इस बात पर है कि प्रभु ने वो पूरा धार्मिकता को वो पूरा किया है वो ये बात जब एक विश्वासी ग्रहण करते समय में वो पवित्र आत्मा का परिपूर्णता से वो भरकर अपने आप में समर्पण करता है जिसके वजह से अभी से वो विश्वासी प्रभु यीशु मसीह उसके जीवन में सारा धार्मिकता का बात को पूरा करने के विषय में अपने आप को प्रकट करता है समर्पण करता है वही बात अपने आप वो व्यक्ति उसका शरीर प्रभु का धार्मिकता को प्रकट करने के लिए इस्तेमाल होता है जो हमने पहला योहन्ना में भी हमने पढ़ा അപ്പൊ നമുക്ക് ഏത് അനുഗ്രഹമാണ് വേണ്ടത് അതിനെ അധ്വാനിക്കുകയല്ല അത് യേശു ക്രിസ്തു അധ്വാനിച്ച ഫലം നമ്മൾ അനുഭവിക്കുകയാണ് इसके लिए हमें जो आशीष चाहिए वो आशीष प्राप्त करने के लिए हमें मेहनत नहीं करना है बल्कि हमारे लिए मेहनत किया हुआ प्रभु यीशु मसीह को देखकर उन पर विश्वास करना है നമ്മൾ സ്വസ്ഥത അനുഭവിക്കാനാണ് ദൈവം വിളിച്ചിരിക്കുന്നത് വേർക്കാനോ അധ്വാനിക്കാനോ അല്ല അത് കാരണം ക്രിസ്തു അത്ര കരുണയുള്ളവരാണ് प्रभु ने हमें विश्राम देने के लिए हमें बुलाया है हमें मेहनत करके पसीना बहाने के लिए नहीं बुलाया है क्योंकि हमारा प्रभु इतना दयावान है कि वो हमसे काम नहीं कराना चाहता प्रेज द लॉर्ड कर्ता हमें सहायता करे इसलिए प्रभु हमें सहायता करे प्रेज द लॉर्ड